എല്ലാവർക്കും നമസ്കാരം. ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ പേര് പുറപ്പാട്, മാൻ, ഗോഡ് ആൻഡ് ദ റിലീജിയൻ. മനുഷ്യൻ്റെ പുറപ്പാട്, ദൈവത്തിൻ്റെ പുറപ്പാട്, മതങ്ങളുടെ പുറപ്പാട്. ആദ്യം മനുഷ്യൻ്റെ പുറപ്പാട്. മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് നമ്മൾ പലതരത്തിലുള്ള ഉത്തരങ്ങൾ കേട്ടിട്ടുണ്ട്. മനുഷ്യനോട് സാദൃശ്യമുള്ള എന്നാൽ മനുഷ്യനല്ലാത്ത മറ്റൊരു സംഭവം, അദ്ദേഹത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും കളിമണ്ണ് കുഴച്ച് ഒരു ശില്പമുണ്ടാക്കുകയും അതിലേക്ക് ഊതുകയും ചെയ്തപ്പോൾ ആദ്യത്തെ പുരുഷനുണ്ടായി എന്നും ആ പുരുഷൻ്റെ എല്ല് വലിച്ചൂരിയെടുത്ത് അതുകൊണ്ടൊരു സ്ത്രീയെ ഉണ്ടാക്കി എന്നുമുള്ളതാണ് ഒരു കഥ. എന്നാലിങ്ങനെ വെറുതെ കളിമണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറയുന്നത് യുക്തിരഹിതമാണ് എന്ന് പറയുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അവർ പറയുന്നത് കളിമണ്ണ് കുഴച്ച് അത് പിഴിഞ്ഞ് അതിൻ്റെ ചാറുകൊണ്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് എന്നാണ്. നമുക്കിത് കോമഡി ആയിട്ട് തോന്നാം, പക്ഷേ ദി ആർ ബ്ലഡി സീരിയസ്. അവർ പറയുന്നത് കളിമണ്ണ് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് അഥവാ സത്ത് കൊണ്ടാണ് മനുഷ്യൻ ഉണ്ടാക്കിയത്. നമ്മളിങ്ങനെ പറയുന്ന ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ജീവൻ യഥാർത്ഥത്തിൽ കടലിൻ്റെ അടിയിലായിരുന്നു ഉണ്ടായത് എന്നും അങ്ങനെ കടലിൻ്റെ അടിയിലുണ്ടായിരുന്ന ആ സംഭവത്തിൻ്റെ മുഖത്തു നിന്നും നെഞ്ചത്തു നിന്നും തൊടയിൽ നിന്നും കാലിൻ്റെ അടിയിൽ നിന്നും ഒക്കെ കിളുത്തു വന്നതാണ് മനുഷ്യൻ എന്നുള്ള മറ്റൊരു ഉത്തരവുമുണ്ട്. സയൻസ് ഇത്തരം ഉത്തരങ്ങളിൽ ഒന്നും പരിഗണിക്കുന്നതേയില്ല. അതിനു മുമ്പിൽ തെളിവുകളാണ് പ്രധാനം. സയൻസ് പറയുന്നതനുസരിച്ച് ഏതാണ്ട് 300,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജീവപരിണാമത്തിലൂടെയാണ് മനുഷ്യവംശം എന്ന ഹോമോ സാപ്പിയൻസ് ഉണ്ടായത് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഉണ്ടാവും, പരിണമിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ജീവൻ ആദ്യം വേണ്ടേ? അവിടെയാണ് നമ്മൾ എന്താണ് ജീവൻ എന്ന് നോക്കേണ്ടതായിട്ട് വരുന്നത്. ഏതൊന്നിനാണോ സ്വയം അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ട് സ്വയം വളരാനും വലുതാകാനും അതിൻ്റെ തന്നെ പകർപ്പുകൾ എടുക്കാനും കഴിവുള്ളതേതിനോ അതിനെ ലളിതമായി ജീവൻ എന്ന് പറയാം. ഈ നിർവചനം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡി എൻ എ തന്മാത്രയിൽ ജീവൻ്റെ എല്ലാ സവിശേഷതകളും കാണാൻ സാധിക്കും. ഡി എൻ എ തന്മാത്ര എന്ന് പറഞ്ഞാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ് ഇങ്ങനെ 5 തന്മാത്രകൾ ഒരു പ്രത്യേക ക്രമത്തിൽ അടിഞ്ഞു വന്നിരിക്കുന്ന 2 തന്മാത്രകൾ. അവയുടെ നൈട്രജൻ ബേസുകൾ തമ്മിൽ ഒരു ബന്ധനത്തിലൂടെ ഒന്നി ചേർന്നിരിക്കുന്ന ഒരു തന്മാത്രയാണ് ഡി എൻ എ തന്മാത്ര എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റ് ചില ആറ്റങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് കൂട്ടിച്ചേർത്ത് നിർത്തി അടുത്തത് ചേർത്ത് നിർത്തി അങ്ങനെ ഒരു വലിയ ഒരു തന്മാത്ര ഉണ്ടാകും. അതിനെ പ്രോട്ടീൻ തന്മാത്ര എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ പ്രോട്ടീൻ തന്മാത്രയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള നൈട്രജൻ ബേസുകളുടെ വിന്യാസ ക്രമത്തിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അഡനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ഇങ്ങനെ 4 തരത്തിലുള്ള ബേസുകളാണ് ഡി എൻ എയിലുള്ളത്. അപ്പോൾ നമുക്കറിയുന്ന ലോകത്തിലുള്ള എല്ലാ ജീവികളുടെയും ശരീരം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. വ്യത്യസ്തതരങ്ങളായ പ്രോട്ടീനുകൾ ഉണ്ടാകുന്നതിന് കാരണം ഈ 4 നൈട്രജൻ ബേസുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് ലളിതമായിട്ട് ഇങ്ങനെ പറയാം, ഓരോ ജീവിവർഗത്തെയും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഈ നൈട്രജൻ ബേസുകളുടെ ഓർഡറിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഓരോ ജീവിവർഗവും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ജീവിയുടെ ഉദാഹരണത്തിന് മനുഷ്യനെ തന്നെ എടുക്കാം. മനുഷ്യൻ്റെ ഡി എൻ എ എടുത്തിട്ട് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ചിമ്പാൻസിയുടെ ഡി എൻ എയും എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 96%ത്തിലധികം ഭാഗത്തും രണ്ടും ഒരേപോലെ തന്നെയാണ്. പരമാവധി വ്യത്യാസം എന്ന് പറയുന്നത് 4% സ്ഥലത്ത് മാത്രമാണ്. ഇനി രണ്ടും മനുഷ്യരുടെ ഡി എൻ എ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാലോ 99.9% സ്ഥലത്തും രണ്ടു പേരുടെയും ഒരേപോലെ തന്നെയാണ്. 0.1% സ്ഥലത്ത് മാത്രമാണ് രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഡി എൻ എയിലുള്ള വ്യത്യാസം. അതായത് മനുഷ്യൻ്റെ ഡി എൻ എയിൽ 300 കോടി ബേസ് പെയറുകളുണ്ട്. അതിൽ പരമാവധി വ്യത്യാസം വരുന്നത് 30 ലക്ഷം സ്ഥലങ്ങളിൽ മാത്രമാണ്. ഇത് പരമാവധിയാണ്. നമ്മളും ഒരു ചൈനീസ് വംശജനും തമ്മിൽ ചിലപ്പോൾ ഇത്രയും വ്യത്യാസം കണ്ടേക്കാം. നമ്മളും ഒരു ആഫ്രിക്കൻ വംശജനും തമ്മിൽ ഇത്രയും വ്യത്യാസം കണ്ടേക്കാം. എന്നാൽ രണ്ട് ഇന്ത്യക്കാരുടെ ജനിതകം പരിശോധിച്ചാൽ അവർ തമ്മിലുള്ള ജനിതക വ്യത്യാസം ഇതിനേക്കാൾ ഒരുപാട് കുറവായിരിക്കും. കാരണം നമ്മളൊരു ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഒരുപാട് വർഷമായി താമസിച്ചതുകൊണ്ട് കൂടുതൽ കൂടുതലായിട്ടുള്ള മിക്സിങ്ങിന് വിധേയമായിട്ടുണ്ട്. ഇനി രണ്ട് മലയാളികൾ എടുത്തു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ കുറവായിരിക്കും. അവരിൽ തന്നെ ഒരേ മതത്തിൽപ്പെട്ടവരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും കുറവായിരിക്കും വ്യത്യാസം. ബന്ധുക്കൾ തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം വീണ്ടും കുറയും. സഹോദരങ്ങൾ തമ്മിലാണെങ്കിലോ വീണ്ടും വ്യത്യാസം ഒരുപാട് കുറയുന്നതായിട്ട് കാണാം. ഐഡൻറ്റിക്കൽ ട്വിൻസിനെ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം ഒന്നും ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. അത്ര വളരെ നെഗ്ലിജിബിളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഒരാളുടെ ജനിതകം, അയാളുടെ ഡി എൻ എ കോഡ് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അതിന് ചുറ്റും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ഡി എൻ എ എടുത്ത് ഇങ്ങനെ കോഡ് വെച്ചെന്നാൽ ഇതുമായിട്ട് ഏറ്റവും സാമ്യമുള്ളത് ആദ്യം, അതിനുശേഷം അടുത്തത്, അതിനുശേഷം അടുത്തത് ഇങ്ങനെ നമുക്ക് വിന്യസിച്ചാൽ
ഒരാളുടെ ഏറ്റവും അടുത്ത ബന്ധു തൊട്ട് അയാളുടെ തൊട്ടടുത്ത ബന്ധു മുതൽ അകന്ന ബന്ധു വരെയുള്ള ഒരു ശ്രേണിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ ബന്ധുക്കളെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ള ഒരു വലിയ കണ്ടെത്തൽ നടത്തിയത് ലൂഗി ലൂക്ക കഫാലി ഷോർഷ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. ഇതാണ് ജീനോമിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുടെ തുടക്കം. നമുക്കറിയാം ഇതിൻ്റെ അകത്ത് വ്യത്യാസം വരുന്നതിന് കാരണം മ്യൂട്ടേഷനാണ്. മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന നൈട്രജൻ ബേസുകളുടെ വിന്യാസക്രമത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നത്. ഈ മാറ്റം വരുന്നതിന് ഒരു ക്രമമുണ്ട് എന്ന് കണ്ടെത്തി ഓരോ ഇതും മാറുന്നത് ഇത്ര വർഷം കൊണ്ടാണ് എന്ന് ദീർഘമായ പഠനത്തിലൂടെ കണ്ടെത്തിയത് അലൻ വിൽസൺ എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനാണ്. ഇപ്പോൾ കാര്യങ്ങൾ കുറേ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഞാനും മറ്റൊരാളും തമ്മിൽ ഞങ്ങൾ തമ്മിൽ 100 സ്ഥലത്ത് ജനിതകപരമായ വ്യത്യാസമുണ്ട് എന്ന് കരുതുക. എങ്കിൽ ഈ 100 വ്യത്യാസങ്ങൾ അതിന് പുറകിൽ പുറകോട്ട് പോയി കഴിഞ്ഞാൽ എത്രാമത്തെ തലമുറയിലാണ് ഈ വ്യത്യാസങ്ങൾ ചെന്ന് അവസാനിക്കുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കും. അതായത് ഞങ്ങളുടെ മുമ്പ് എത്ര തലമുറയ്ക്ക് മുമ്പുണ്ടായിരുന്ന മാതാപിതാക്കളുടെ മക്കളാണ് ഞങ്ങളിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഈ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ ഞങ്ങൾ രണ്ടുപേരും ജീവിച്ചിരിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ മൃതദേഹത്തു നിന്നെങ്കിലും ഡി എൻ എ കിട്ടണം. എന്നാൽ 10,000-ക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മേ ബി 100,000 വർഷത്തിന് മുമ്പ് മരിച്ചുപോയ ഒരാളുടെ എന്തെങ്കിലും ഒരു അവശിഷ്ടത്തിൽ നിന്ന് ഒരെല്ലോ പല്ലോ എന്തെങ്കിലും കിട്ടിയാൽ, ഇനി അതുമല്ലെങ്കിൽ അവരെ സംസ്കരിച്ച സ്ഥലത്തെ മണ്ണിൽ നിന്നെങ്കിലും തകർന്ന നിലയിലുള്ള ഡി എൻ എ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള മറ്റൊരു വലിയ ടെക്നോളജി കണ്ടുപിടിച്ചത് സ്വേന്തോ പാബോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. ഇതോടുകൂടി ആർക്കിയോ ജീനോമിക്സ് എന്ന് പറയുന്ന ഒരു വലിയ ശാസ്ത്രമേഖല, മനുഷ്യന് മനുഷ്യൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു വലിയ വാതിലാണ് അവിടെ തുറന്നു കിട്ടിയത്. ഞാൻ മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി ഇതോടൊപ്പം പറയണം. നമ്മൾ ഇതുവരെ പറഞ്ഞത് കോശത്തിൻ്റെ അകത്ത് അതിൻ്റെ ന്യൂക്ലിയസിനകത്തുള്ള ഡി എൻ എ കുറിച്ചാണ്. ഇതുകൂടാതെ കോശത്തിനകത്ത് മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്ന ഒരു ചെറിയ കോശാംഗമുണ്ട്. അതിൻ്റെ അകത്തും കുറച്ച് ഡി എൻ എ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ അമ്മ വഴിയാണ് കിട്ടുന്നത്. അതായത് എൻ്റെ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ എൻ്റെ അമ്മയിൽ നിന്നും കിട്ടുന്നു, അമ്മയ്ക്ക് അമ്മയുടെ അമ്മയിൽ നിന്നും കിട്ടുന്നു, അവർക്ക് അവരുടെ അമ്മയിൽ നിന്നും കിട്ടുന്നു, അങ്ങനെയാണ് കിട്ടുന്നത്. അതിന് കാരണം വളരെ ലളിതമാണ്. നമുക്കറിയാം ഒരു അണ്ഡവും ബീജവും തമ്മിൽ ചേർന്നിട്ടാണ് ഒരു ശിശു ഉണ്ടാകുന്നത്. അപ്പോൾ അണ്ഡമാണ് അതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള വലിയ കോശം. ബീജം വളരെ വളരെ ചെറുതാണ്. ഇത് രണ്ടും സംയോജിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള ബീജത്തിനകത്തുനിന്നുള്ള ജനിതക ദ്രവ്യം മാത്രമേ അകത്തേക്ക് കടന്നു പോകുന്നുള്ളൂ. അപ്പോൾ ഉണ്ടാകുന്ന സിക്താണ്ഡത്തിൻ്റെ ജനിതക ഭാഗത്തിൻ്റെ പകുതി അച്ഛനും പകുതി അമ്മയും ബാക്കി മുഴുവനും അമ്മയുടെ തന്നെയാണ്. അതുകൊണ്ടാണ് മൈറ്റോകോൺഡ്രിയ അമ്മ വഴി വരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുവഴി നമുക്ക് അമ്മ വഴി കാണാം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ വൈ ക്രോമസോമൽ ഡി എൻ എ ആണ്. നമുക്ക് 22 ഓട്ടോസോമുകളും 1 സെക്സ് ക്രോമസോമുകളാണ് ഉള്ളത്. എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ പെണ്ണ്, എക്സ് വൈ എന്ന് പറഞ്ഞാൽ ആണ്. അതായത് എൻ്റെ വൈ ക്രോമസോം എൻ്റെ അച്ഛനിൽ നിന്നാണ് കിട്ടിയത്. അച്ഛന് അത് അച്ഛൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടി, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടി. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ 3 വഴികൾ തരുന്നു കിട്ടി. ഒന്ന്, മുഴുവൻ ജനിതകവും വെച്ചിട്ടുള്ള പൂർണ്ണമായ പഠനം. മറ്റൊന്ന്, മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ വഴി അമ്മ വഴിയുള്ള ഒരു പഠനം. വൈ ക്രോമസോമൽ ഡി എൻ എ വഴി അച്ഛൻ വഴിയുള്ള പഠനം. അപ്പോൾ ഇതിൻ്റെ ഒരു സാങ്കേത്യം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇപ്പോൾ ഇറാൻ ഭാഗത്തു നിന്ന് 30,000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുടെ ഒരു ഏൻഷ്യൻ്റ് ഡി എൻ എ നമുക്ക് കിട്ടിയെന്ന് കരുതുക. അത് ഇന്ന് ലോകത്തിലുള്ള ആരെല്ലാമായിട്ട് മാച്ചുണ്ട് എന്ന് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഞാനുമായിട്ട് മാച്ചാവുന്നു എന്ന് കരുതുക. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കുന്നത് എൻ്റെ പൂർവികരിൽ ആരോ ഒരാൾ എങ്കിലും ഈ ഇറാൻ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നാണ്. ഇനി ഞാനുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു മറ്റൊരു കസിൻ, ഞങ്ങൾ തമ്മിൽ 10 വ്യത്യാസമാണെന്ന് വിചാരിക്കുക. എൻ്റെ ഉള്ളിൽ ഈ ജനിതകമുണ്ട്, അയാൾക്ക് ജനിതകം ഇല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഈ മുത്തശ്ശനോ മുത്തശ്ശിയോ വന്നത് ഈ 10 തലമുറയ്ക്കുള്ളിൽ മാത്രമാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇനി അതിൽ മൈറ്റോകോൺഡ്രിയൽ ഡി എൻ എ ആണ് ഞാനുമായിട്ട് മാച്ചാകുന്നതെന്ന് പറഞ്ഞാലോ, വന്നത് എൻ്റെ ഒരു മുത്തശ്ശിയാണ് എന്ന് മനസ്സിലാക്കാം. വൈ ക്രോമസോമൽ ഡി എൻ എ ആണെങ്കിലോ, വന്നത് ഒരു മുത്തശ്ശനാണെന്ന് മനസ്സിലാക്കാം. രണ്ടിലും ഉണ്ടെങ്കിൽ രണ്ടുപേരും അവിടുന്ന് വന്നവരാണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ മനുഷ്യനെക്കുറിച്ചുള്ള പൂർവ്വചരിത്രത്തിൻ്റെ വഴികൾ പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ പറയുന്ന ശാസ്ത്രമേഖലയുടെ വലിയ പ്രത്യേകത. ഈ പഠനമനുസരിച്ച് കാണിക്കുന്നത് ഏതാണ്ട് 60,000-65,000 വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ നിന്നുമാണ് മനുഷ്യൻ പുറപ്പെട്ടതെന്നും അവരിലൂടെ പുറപ്പെട്ട മനുഷ്യരിലെ ഒരു ചെറിയ വിഭാഗത്തിലൂടെയാണ് ഇന്ന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഉണ്ടായിരിക്കുന്നതെന്നുമാണ്. ഇതിന് കാരണം L0, L1, L2, L3 ഇങ്ങനെ 16 ഹാപ്ലോ ഗ്രൂപ്പുകൾ ആഫ്രിക്കയിലുണ്ട്. ഹാപ്ലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠനവിധേയമാക്കുന്ന ഡി എൻ എ ഭാഗത്തെ നമ്മളങ്ങനെ പേരിട്ട് വിളിക്കുന്നു. അതിൽ ഈ 16 ഗ്രൂപ്പുകളിലുള്ളതിൽ L3 എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഉപവിഭാഗങ്ങൾ മാത്രമാണ് ആഫ്രിക്കക്കാരല്ലാത്ത ആഫ്രിക്കയ്ക്ക് വെളിയിലുള്ള മറ്റുള്ളവരുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് വ്യക്തമായി മനസ്സിലാകുന്നത് ഈ L3 എന്ന് പറയുന്നതിൻ്റെ അകത്തു നിന്ന് കുറച്ച് ആളുകൾ ആഫ്രിക്കയ്ക്ക് വെളിയിൽ പോയി. അവർ ഇന്നത്തെ എറിത്രിയ, സോമാലിയ, എത്യോപ്യ ആ പ്രദേശങ്ങളിലൂടെ
ഏതെൻ കടലെടുക്ക് കടന്ന് യമൻ പ്രദേശത്തെത്തി. കാരണം അന്നിന്നും കടൽ ഇത്രയും അധികം ഉയർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ യമൻ പ്രദേശത്തെത്തി അവർ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അവരിൽ സ്വാഭാവികമായിട്ടുള്ള പല മ്യൂട്ടേഷനും ഉണ്ടായി. രണ്ട് പ്രധാനപ്പെട്ട മ്യൂട്ടേഷനാണ് ആദ്യം ഉണ്ടായത്. അതിനെ എം എന്നും എൻ എന്നും പേരിട്ട് വിളിക്കുന്നു. കുറേ വർഷം കഴിഞ്ഞപ്പോൾ എന്നിൽ നിന്നും ആർ എന്ന് പറയുന്ന മറ്റൊരു ഉപവിഭാഗം കൂടെ ഉണ്ടായി. അപ്പോൾ ഈ മൂന്ന് വിഭാഗങ്ങളും എം എൻ ആർ ഈ മൂന്ന് വിഭാഗങ്ങളും കിഴക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ചു പോയിട്ടുണ്ട്. കാരണം ഇവരുടെ ജനിതക അവശിഷ്ടം നമുക്ക് ഒമാൻ പ്രദേശത്ത്, ഇറാൻ പ്രദേശത്ത്, ഇന്ത്യയിൽ, ഇന്ത്യയും കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പം ആന്തമാൻ, അങ്ങനെ കംബോഡിയ, ബാലി, ജാവ, ഇന്തോനേഷ്യ, അങ്ങനെ ഓസ്ട്രേലിയ വരെയും ഇതേ ജനിതകം തന്നെ കടന്നുപോയിട്ടുണ്ട്. അത് തായ്ലൻഡ് ഭാഗത്തുനിന്നും അതിൽ ഒരു വിഭാഗം ആളുകൾ വടക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ച് പോയിട്ടുണ്ട്. അവരോടൊപ്പം കൊറിയ, ജപ്പാൻ, അങ്ങനെ പറഞ്ഞ് സൈബീരിയ വഴി വടക്കേ അമേരിക്കയിലേക്കും ബെറിങ് കടലിടുക്ക് വഴി വടക്കേ അമേരിക്കയിലേക്കും പിന്നീട് തെക്കേ അമേരിക്കയിലേക്കും എത്തി. യമൻ പ്രദേശത്ത് നിന്ന് മറ്റൊരു ആളുകൾ അവർ വടക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ച് പോയി. അതായത് യമൻ്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നിടത്താണ് ആഫ്രിക്ക. അവിടെ നിന്നാണ് ആൾക്ക് വന്നത്. തെക്ക് കടലാണ്, അങ്ങോട്ട് പോകത്തില്ല. കിഴക്കോട്ടും വടക്കോട്ടുമാണ് അവർ സഞ്ചരിച്ചത്. വടക്ക് ഭാഗത്തേക്ക് എത്തിയവർ യൂറോപ്പിലേക്ക് എത്തി. യൂറോപ്പിൽ നിന്നും അവർ പല സ്ഥലങ്ങളിലേക്കും പോയി. പടിഞ്ഞാറൻ പ്രദേശത്ത്, വടക്ക് നോർത്ത് പ്രദേശത്തേക്ക്, പിന്നെ റഷ്യ വഴി സൈബീരിയൻ പ്രദേശത്തെത്തി. അപ്പോൾ ആ സൈബീരിയയിലെത്തിയപ്പോൾ ആദ്യം പോന്നിരുന്ന മനുഷ്യരും ഇവർ തമ്മിലും കൂട്ടി കണ്ടുമുട്ടുകയും അവർ തമ്മിൽ സംബന്ധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ മനുഷ്യൻ്റെ പുറപ്പാട് ഏതാണ്ട് 50,000 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചേർന്നു. എന്നാൽ ആദ്യകാലത്തുണ്ടായിരുന്ന മനുഷ്യർ പെറുക്കി തിന്നും വേട്ടയാടിയും മറ്റ് മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും കഴിച്ചുമൊക്കെ ആയിരുന്നു ജീവിച്ചിരുന്നത്. അവിടുന്ന് മനുഷ്യൻ സംസ്കാരത്തോടുകൂടി ജീവിക്കാൻ ആരംഭിച്ചത് ഏതാണ്ട് 13,000 വർഷങ്ങൾക്ക് മുൻപാണ്. നമ്മൾ കൃഷിയൊക്കെ കണ്ടുപിടിച്ചതോടുകൂടിയാണ് സംസ്കാരം ഉടലെടുക്കാൻ തുടങ്ങിയത്. കാരണം കൃഷി പരിപാലിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് താമസിക്കേണ്ടി വരും. അവിടെ താമസിക്കുമ്പോൾ അവരുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതാവുണ്ടാകും, അവിടെ നിയമങ്ങളുണ്ടാകും. അങ്ങനെയാണ് സംസ്കാരങ്ങൾ വികസിക്കുന്നത്. ഏറ്റവും പുരാതനമായ സംസ്കാരം എന്ന് കരുതപ്പെടുന്നത് മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. ആ മെസപ്പൊട്ടോമിയൻ സംസ്കാരം ഇന്നത്തെ ഇറാഖ് പ്രദേശത്താണ്. പതുക്കെ അത് പല പ്രദേശങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. ഇറാൻ പ്രദേശത്തും ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ ചെറിയ തോതിലൊക്കെ കൃഷിയൊക്കെ തുടങ്ങി വന്നിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. അവരെ സാങ്കേതികമായി ഇറാനിയൻ പ്രോട്ടോ അഗ്രികൾച്ചറിസ്റ്റുകൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാണ് വിളിക്കുന്നത്. ഈ വാക്കിന് പ്രത്യേകതയുണ്ട്. കാരണം ഇറാനിയൻ ഫാമേഴ്സ് എന്നൊരു മറ്റൊരു പദമുണ്ട്. ഇത് രണ്ടും രണ്ടാണ്. കാരണം ഇറാനിയൻ പ്രോട്ടോ അഗ്രികൾച്ചറിസ്റ്റുകളുടെ ഇടയിലേക്ക് വീണ്ടും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അനറ്റോളിയൻ സംസ്കാരത്തിൽ നിന്നും യമനായ സംസ്കാരത്തിൽ നിന്നുള്ള ആളുകൾ വന്നതിന് ശേഷം വളരെ വിപുലമായ രീതിയിൽ കൃഷി നടത്തിയവരെയാണ് ഇറാനിയൻ ഫാമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇറാനിയൻ ഫാമേഴ്സ് അവർ കാലക്രമേണ പല സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു. അതിലൊരു വിഭാഗം വടക്ക് കിഴക്കൻ പ്രദേശത്തേക്ക് പോയി. അതായത് നമ്മുടെ ഇന്ന് സിന്ധു നദീതടം ഉള്ള പ്രദേശത്തേക്ക് അവർ മൂവ് ചെയ്തു. ഇന്ത്യൻ തീരത്തും നമ്മൾ മുമ്പ് പറഞ്ഞു, ഏതാണ്ട് 50,000 വർഷം മുമ്പ് ഇന്ത്യൻ തീരത്തും ആളുകളുണ്ടായിരുന്നു. അവരും പതുക്കെ പതുക്കെ സഞ്ചരിച്ച് പല സ്ഥലങ്ങളിലെത്തിയിൽ ഒരു വിഭാഗം ഈ സിന്ധു നദിയുടെ പ്രദേശത്തെത്തി. ഇവർ രണ്ടുപേരും കൂടെ കൂടിച്ചേർന്ന് ഒരു പുതിയ ജനിതക വിഭാഗം അവിടെ ഉണ്ടാവുകയും അവർ അതിവിപുലമായിരിക്കുന്ന വലിയൊരു സംസ്കാരം അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. അതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദിയുടെ സംസ്കാരം എന്ന് പറയുന്നത്. നമുക്ക് BC 2800 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുടെ ഡി എൻ എ നമുക്ക് കിട്ടിയിട്ടുണ്ട്, രാഖി ഗർഹി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന്. അവരുടെ ഡി എൻ എ പരിശോധിച്ചപ്പോൾ കണ്ടത് അവരുടെ പൂർവികർ പ്രോട്ടോ ഇറാനിയൻ അഗ്രികൾച്ചറിസ്റ്റുകളും ആദിമ ഇന്ത്യക്കാരുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദിമ ഇന്ത്യക്കാർ നമ്മൾ പറഞ്ഞു, ഏതാണ്ട് 50,000 വർഷം മുമ്പ് പ്രോട്ടോ ഇറാനിയൻ, 50,000 വർഷം മുമ്പ് ഇറാനിയിൽ വന്നത്, അവിടുന്ന് ഏതാണ്ട് 13,000 വർഷത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ഈ ഭാഗത്തേക്ക് മൂവ് ചെയ്ത ആളുകൾ അവരാണ് സിന്ധു നദിയുടെ സംസ്കാരം ഉണ്ടാക്കിയത്. ഈ സിന്ധു നദിയുടെ സംസ്കാരം അതിൻ്റെ ഉത്തംഗ ശൃംഗത്തിലെത്തിയത് ഏതാണ്ട് BC 2800 മുതൽ 1900 വരെയുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു. വളരെ മികച്ച ഇതായിരുന്നു. ടോയ്ലറ്റ് സംവിധാനങ്ങൾ, ഓടുവെച്ച വീടുകൾ, ജലസേചന പദ്ധതികൾ, അങ്ങനെ ഒരുപാട് അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് അവിടുന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ BC 1900 കാലഘട്ടത്തോടുകൂടി സിന്ധു നദിയുടെ സംസ്കാരം തകരാനാരംഭിച്ചു. ഒരു വരൾച്ച മൂലം സിന്ധു നദിയുടെ കൈവഴികൾ പറ്റിപ്പോയതാവാം എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ അവർ പതുക്കെ തെക്കൻ പ്രദേശത്തേക്ക് വീണ്ടും സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ തെക്കൻ പ്രദേശത്ത് ആദ്യം വന്നിരുന്ന 50,000 വർഷം മുമ്പ് വന്നിരുന്ന ആദ്യം ഇന്ത്യക്കാരുണ്ട്. അവർ പതുക്കെ പതുക്കെ ഇവരുമായിട്ട് കൂടിക്കലർന്ന് പുതിയൊരു ജനിതക വിഭാഗമുണ്ടായി. അവരെ നമ്മൾ ASI ആൻസിസ്ട്രൽ സൗത്ത് ഇന്ത്യൻസ് എന്നുള്ള സാങ്കേതിക പദത്തിലാണ് വിളിക്കുന്നത്. അവരിങ്ങോട്ട് വരുന്ന ആ കാലഘട്ടത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു കൂട്ടം ആളുകൾ ഈ പറയുന്ന സിന്ധു നദിയുടെ സംസ്കാരം ഉള്ളിടം തൊട്ട് വടക്കേ ഇന്ത്യ പ്രദേശത്തേക്ക് കടന്നു വന്നു. അവരെയാണ് സ്റ്റെപ്പുകൾ എന്ന് വിളിക്കുന്നത്. യൂറോപ്പ് മുതൽ മംഗോളി വരെ നീണ്ടു കിടക്കുന്ന വലിയ പുൽമേടുകളിലൂടെ സഞ്ചരിച്ച് വന്നതുകൊണ്ടാണ് അവരെ സ്റ്റെപ്പുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവരുടെ ജനിതകം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജനിതകത്തിൽ R1 എന്ന് പറയുന്ന Y ക്രോമസോമൽ DNA കാണാം.
അപ്പോൾ ഈ ആർ വൺ എന്ന് പറയുന്ന ഈ ഡി എൻ എ എന്നാണ് ഉണ്ടായതെന്ന് പരിശോധിച്ചാൽ അത് 25,000 വർഷങ്ങൾക്ക് മുമ്പ് ഉക്രൈൻ പ്രദേശത്താണ് അതിൻ്റെ തുടക്കം എന്ന് കാണാൻ സാധിക്കും. അവിടെ നിന്നും അതിൽ പല മാറ്റങ്ങളുണ്ടായി, അവർ പല സ്ഥലങ്ങളിലേക്കും പോയി, അതിന് പല മ്യൂട്ടേഷൻ ഉണ്ടായി. അപ്പം നമ്മളിന്നൊരു മാപ്പിൽ ഈ ആർ വൺ എന്ന് പറയുന്ന ജനിതകത്തിൻ്റെ ഉപവിഭാഗങ്ങളൊന്ന് അടയാളപ്പെടുത്തിയാൽ ആർ വൺ എ, ആർ വൺ ബി, ആർ വൺ എ വൺ, ആർ വൺ ബി വൺ, അങ്ങനെയൊക്കെ പറഞ്ഞ് പല പേരുകളിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിരിക്കുന്ന ജനിതകത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു മാപ്പിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ രണ്ട് മാപ്പും ഒരുപോലെ ആയിരിക്കും. അതായത് ഇന്തോ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ മാപ്പും ഈ ആർ വൺ ജനിതകമുള്ള മാപ്പും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? ഈ ആർ വൺ ജനിതകം ഉണ്ടായിരുന്ന ആളുകൾ സംസാരിച്ചു വന്ന ഭാഷയാണ് പിന്നീട് പരിണമിച്ച് ഇന്തോ യൂറോപ്യൻ ഭാഷകളായിട്ട് മാറിയിട്ടുള്ളത്. ഇതാണ് നമുക്ക് അറിയാവുന്ന ഇന്തോ യൂറോപ്യൻ ഭാഷകൾ. അതിൽ ബാൾട്ടിക്, ലിത്വേനിയൻ, ലാത്വിയൻ, റഷ്യൻ, ഉക്രൈനിയൻ, പോളിഷ്, ചെക്ക്, ബൾഗേറിയൻ, ഇംഗ്ലീഷ്, ഡച്ച്, അങ്ങനെ ഫ്രഞ്ച്, സ്പാനിഷ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ കെൽട്ടിക് ഭാഷ, ഐറിഷ്, സ്കോട്ടിഷ്, വെൽഷ്, അൽബേനിയൻ, അർമേനിയൻ, ഗ്രീക്ക്. ഇപ്പോൾ ഇങ്ങോട്ട് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇറാൻ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഫാഴ്സി, പഷ്തു, കുർദിഷ്, താജിക്കി, നൂറിസ്ഥാനി. ഇന്ത്യയിലായി കഴിഞ്ഞാൽ സംസ്കൃതം, ഹിന്ദി, സിന്ധി, പഞ്ചാബി, ഗുജറാത്തി, മറാത്തി, രാജസ്ഥാനി, ഇങ്ങനെയുള്ള ഭാഷകളെല്ലാം ഈ ഇന്തോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഷ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്തു നിന്നും വളരെ വളരെ ക്രമാനുഗതമായിട്ട് പറഞ്ഞു വന്ന ഭാഷകളാണിത്. ലിത്വേനിയൻ ഭാഷ അറിയാവുന്നതിന് ലാത്വിൻ ഭാഷയും കേട്ടാൽ മനസ്സിലാകും, അവന് അത് രണ്ടും അറിയാം. ലാത്വിൻ അറിയാവുന്നതിന് റഷ്യൻ അറിയാം, റഷ്യൻ അറിയാവുന്നതിന് ഉക്രൈനിയൻ അറിയാം. അതായത് നമ്മൾ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്നും ഒരാൾ വടക്കോട്ട് സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. തിരുവനന്തപുരത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ആൾ പറയുന്നത് മലയാളമാണ്, പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ വടക്കേ അറ്റത്ത് എത്തുമ്പോഴത്തേക്കും ഭാഷയിൽ ചെറിയ മാറ്റം ഉണ്ടാകും, പക്ഷേ മലയാളം തന്നെ. കൊല്ലത്തെത്തുമ്പോൾ മാറും, കോട്ടയത്തെത്തുമ്പോൾ മാറും, തൃശ്ശൂരെത്തും മാറും, കണ്ണൂരെത്തും മാറും, കാസർഗോഡെത്തുമ്പോൾ ഭയങ്കരമായിട്ട് മാറും. പക്ഷേ ഇതിലെവിടെ വെച്ചിട്ടാണ് ഈ മാറ്റം നടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇതേപോലെയാണ് ഇന്തോ യൂറോപ്യൻ ഭാഷകളെല്ലാം ഒന്നൊന്നുമായിട്ട് ചേർന്ന് ചേർന്ന് ചേർന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഹിന്ദിയും സംസ്കൃതവും നോക്കിക്കഴിഞ്ഞാൽ വലിയ സാമ്യമുണ്ട്, ഹിന്ദിയും സിന്ധിയും നോക്കിക്കഴിഞ്ഞാലും സാമ്യമുണ്ട്, അതും പഞ്ചാബിയും തമ്മിൽ ബന്ധമുണ്ട്. അങ്ങനെ ഭാഷകൾ, ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം കാണിക്കാം. ഇംഗ്ലീഷിൽ മദർ എന്നുള്ള വാക്കിന് ഡച്ചിൽ മോഡർ എന്നാണ്, ചെക്കിൽ മാത്ക, ലാറ്റിൻ മാറ്റർ, സംസ്കൃതത്തിൽ മാത. ഫാദർ, വാടർ, ഒട്ടക്, പാറ്റർ, പിത, ആ സാമ്യം നമുക്ക് വളരെയധികം കാണാൻ സാധിക്കും. ബ്രദർ, ബ്രോവർ, ബ്രാദർ, ഫ്രാദർ, ഫ്രാതാവ്. സിസ്റ്റർ, സുസ്തർ, സെസ്ത്ര, സൊരോർ, സൊസാർ. സൺ, സൂൺ, സിൻ, ഫിലിൻ, സുനു. ഡോട്ടർ, ഡോച്ചർ, ഡെക്ര, ഫിലിയ, ഡുജിതാർ. കൗ, കോ, ക്രവ, ക്രോയിറ്റോ, ഗായ്. ഇങ്ങനെ ഒരുപാട് ഭാഷകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സാമ്യം കാണാൻ സാധിക്കും. ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റു ഭാഷകളൊക്കെ പരിണമിച്ചു ഓരോ കാലത്തിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. ഇംഗ്ലീഷിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ സംസ്കൃതം ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു ഭാഷയായതുകൊണ്ട് അതിൽ നമുക്ക് വലിയ മാറ്റമില്ല. അപ്പോൾ നമ്മൾ പഴയ കാലത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഷകളൊക്കെ തന്നെ വളരെ വളരെ അടുത്തായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്വാഭാവികമായിട്ടും അപ്പോൾ ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സംസ്കൃതത്തിൽ നിന്നുണ്ടായിട്ട് പിന്നെ അങ്ങോട്ട് പോയതായിക്കൂടെ, എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടുന്ന് ഉണ്ടായത് ഇങ്ങോട്ട് വന്നു എന്ന് പറയുന്നത്? ഇത് നമ്മുടെ ജനിതകത്തിൻ്റെ ഒരു മാപ്പാണ്. ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ആർ വൺ എന്നുള്ളതുണ്ടായി, അതേതാണ്ട് 25,000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായി. അതിൻ്റെ ഉപവിഭാഗമാണ് ആർ വൺ എ, അതിൻ്റെ ഉപവിഭാഗമാണ് ആർ വൺ വൺ എ വൺ. അങ്ങനെ അങ്ങനെ താഴോട്ട് വന്ന് നമ്മുടെ ഇന്ത്യക്കാരുടെ, സോറി അതിൻ്റെ അകത്ത് കാണത്തില്ലാന്ന് തോന്നുന്നു, ആർ വൺ എ വൺ ബി ടു എ ടു എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. അതും കഴിഞ്ഞ് താഴോട്ടും പോയിട്ടുണ്ട്. അതായത് ഇന്ത്യ സംസ്കൃതമല്ല ആദ്യമുണ്ടായത്, മറ്റ് ഭാഷകളിൽ നിന്നും സംസ്കൃതം ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പം ഈ സംസ്കൃതത്തിലെ ആദ്യത്തെ ഒരു സാഹിത്യകൃതിയാണ് ഋഗ്വേദം. ഋഗ്വേദം ഉണ്ടായിരിക്കുന്നത് ഇവർ വന്നതിന് ശേഷമേ ആകാൻ വഴിയുള്ളൂ. കാരണം എന്താണ്? ഇവർ വന്നിരിക്കുന്നത് BC 1900-ന് ശേഷമുള്ള ഒരു കാലഘട്ടമാണ് എന്നാണ് ജനിതക പഠനങ്ങൾ കാണിക്കുന്നത്. എന്നാൽ ചിലർക്ക് അതൊന്നും സയൻസ് ഒന്നും വിശ്വാസമില്ലാത്ത ആളുകളുണ്ടാവാം. അവർക്കുള്ള തെളിവും ഋഗ്വേദത്തിൽ തന്നെയുണ്ട്. സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് മാറുന്നത് കാർത്തിക നക്ഷത്രത്തിലാണ് എന്ന് ഋഗ്വേദത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം ഭൂമിക്ക് പ്രിസിഷൻ എന്ന് പറയുന്ന ഒരു ചലനമുണ്ട്. അതായത് 71.5 വർഷം കൊണ്ടാണ് 1 ഡിഗ്രി മാറുന്നത്. ഇപ്പം ഈ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് മാറുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ വെച്ചാണ്. ഒരു നക്ഷത്രം മാറാനായിട്ട് 13.something കുറച്ച് ഡിഗ്രിയാണ് ഉള്ളത്. അങ്ങനെ നോക്കിയാൽ 52 ഡിഗ്രിയോളം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണക്കാക്കിയാൽ അറിയാം 3600-3700 വർഷം മുൻപാണ് ഋഗ്വേദം എഴുതിയിരിക്കുന്നത്. അതായത് BC 1600-1700 വർഷത്തിന് മുമ്പ്. സംസ്കൃതത്തിലെ ആദ്യത്തെ സാഹിത്യമാണ് വേദങ്ങളെന്ന് പറഞ്ഞു. ഋഗ്വേദത്തിന് ശേഷം മറ്റു പല വേദങ്ങളും ഉണ്ടായി. അങ്ങനെ വേദങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടത്തെ വേദകാലഘട്ടം അല്ലെങ്കിൽ വൈദിക സംസ്കാരം എന്ന് വിളിക്കുന്നു. അപ്പോൾ വൈദിക സംസ്കാരത്തിലെ ദൈവങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഹിന്ദുമതത്തിലുള്ള ദൈവങ്ങളൊന്നും തന്നെ വൈദിക സംസ്കാരത്തിൽ ദൈവങ്ങളായിരുന്നില്ല. ഇന്നത്തെ രാമനോ കൃഷ്ണനോ ലക്ഷ്മിയോ സരസ്വതിയോ ശിവനോ ഒന്നും അക്കാലത്ത് ദൈവങ്ങളായിരുന്നില്ല.
അന്നത്തെ പ്രധാനപ്പെട്ട ദൈവങ്ങൾ ഇന്ദ്രൻ, രുദ്രൻ, വരുണൻ, സോമം, അഗ്നി, വായു, മരുത്തുക്കൾ, അശ്വിനി ദേവകൾ, അങ്ങനെയുള്ള കുറേ ദേവന്മാരായിരുന്നു. നമ്മളിന്ന് നോക്കിയാൽ ഇന്നത്തെ ദൈവങ്ങളെപ്പോലെ വലിയ ജാടയുള്ള ദൈവങ്ങളൊന്നും ആയിരുന്നില്ല അന്ന്. നമുക്ക് ഇന്ന് ദൈവത്തെ കാണാൻ വേണ്ടി നമ്മൾ വണ്ടിയും പിടിച്ച് അങ്ങോട്ട് പോകണം. കൊച്ചിന് ചോറൂണോ നൂലുകെട്ടോ അല്ല കല്യാണമൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് പോയി ദൈവത്തെ കാണണം. പക്ഷേ അന്നത്തെ കാലത്ത് ദൈവം ഇവരുടെ അടുത്തേക്ക് വരുന്ന വളരെ സാധാരണക്കാരനായ വളരെ ജനകീയനായിട്ടുള്ള ഒരു ദൈവമായിരുന്നു. അന്ന് ആളുകൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് വിളിക്കുകയാണ്, ഹേ ഇന്ദ്ര, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, വരൂ വന്ന് കഴിക്കൂ എന്ന് പറഞ്ഞാൽ യാതൊരു സങ്കോചവും കൂടാതെ വന്ന് ഭക്ഷണം കഴിക്കുകയും അവർ കൊടുക്കുന്ന പട്ടച്ചാരായും ബീഫ് ഫ്രൈയും കഴിക്കുകയും അവരുടെ സ്ത്രീകളെ ഗർഭിണികളാക്കിയിട്ട് കടന്നു പോവുകയും ചെയ്തിരുന്ന വളരെ ജനകീയനായിട്ടുള്ള ഒരു ദൈവമായിരുന്നു ഇന്ദ്രൻ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഋഗ്വേദത്തിൽ പലതരത്തിലുള്ള മന്ത്രങ്ങളിലും നമുക്ക് അത് കാണാൻ സാധിക്കും. അപാമ സോമ അമൃത അപുമ അഗാമ ജ്യോതിർ അവിതാമ ദേവൻ എന്ന് പറയുന്ന ഋഗ്വേദം 4:48-3, ഞങ്ങൾ സോമം കുടിച്ചു, ഞങ്ങൾ മരണമില്ലാത്തവരായി, ഞങ്ങൾ പ്രകാശത്തിലേക്ക് സഞ്ചരിച്ചു, ഞങ്ങൾ ദേവന്മാരെ കണ്ടു. അതായത് ഈ സോമം ഉണ്ടാക്കി, സോമം എന്ന് പറഞ്ഞാൽ അന്നത്തെ മദ്യമാണ്, ആ മദ്യം ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് മരണം ഉണ്ടാകുക, ഇനി ഞങ്ങൾക്ക് പ്രകാശത്തിലേക്ക് നടന്നു. കാരണം ഈ ലഹരി പിടിക്കുന്നത് എങ്ങനെയാണെന്ന് അന്നത്തെ മനുഷ്യർക്കറിയില്ല. അവർ കഴിക്കുമ്പോൾ ഒരു വലിയ അനുഭൂതി ഉണ്ടാകുന്നു, അത് എവിടുന്നോ വരുന്നു, ഏതോ ഒരു ദേവൻ തങ്ങളുടെ ഉള്ളിലേക്ക് കയറി വന്ന് ഞങ്ങളെ ഇങ്ങനെയാക്കുന്നതാണെന്നാണ് കരുതിയിരുന്നത്. ഞാൻ മുമ്പ് മതങ്ങളുടെ പരിണാമം എന്ന് പറയുന്ന ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരതൊന്ന് കാണണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു സോമയാഗം വന്ന വഴികൾ നമ്മൾ പറഞ്ഞിരുന്നു. സൈബീരിയയിലെ ഷാമാന്മാർ നടത്തി വന്നിരുന്ന അമാനിറ്റ മസ്കാരി എന്ന് പറയുന്ന ഒരു മാദകദ്രവ്യം ആയിട്ടുള്ള ഒരു കൂൺ ഉപയോഗിച്ച് നടത്തിയിരുന്ന ആഘോഷങ്ങളാണ് പിന്നീട് ഇവിടെ സോമയാഗമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ, ജനിതകപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഈ സൈബീരിയയിലുള്ള കൊരിയാക്കുകൾ എന്ന് പറയപ്പെടുന്ന മനുഷ്യരുടെ ജനിതകത്തിൽ ജി എന്ന് പറയുന്ന ഒരു ഹാപ്ലോ ഗ്രൂപ്പാണുള്ളത്. ഈ ജി ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ തീരം വഴി പണ്ട് കടന്നുപോയ എമ്മിലൂടെയാണ്. എമ്മിൽ നിന്നാണ് എൻ്റെ ഉപവിഭാഗമായിരുന്നു ഡി എ, ഡിയുടെ ഉപവിഭാഗമാണ് ജി എ. അപ്പോൾ ഈ ജി പിന്നീട് തിരിച്ചിവിടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. മംഗോളിയ, ചൈന, ഖസാക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പ്രദേശത്ത് കൂടി തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതും വടക്കേ ഇന്ത്യയിൽ മാത്രമാണ്, സവർണ വിഭാഗങ്ങളുടെ ഇടയിൽ മാത്രമാണ് ഈ ജി കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്ന് മനസ്സിലാക്കാം, ഈ സോമയാഗം അവിടുന്ന് സൈബീരിയയിൽ നിന്നും പതുക്കെ പതുക്കെ സഞ്ചരിച്ചു വന്നു. സൈബീരിയയിൽ അമാനിറ്റ മസ്കാരിയ എന്ന് പറയുന്ന കൂണുണ്ടായിരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ കൂണില്ലായിരുന്നു. പിന്നീട് അവർ സോമലത എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നീട് സോമലതയ്ക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ, ഇവിടെ ഇപ്പോൾ എന്തോ ഒരു വള്ളി സോമലതയാണെന്ന് പറയുന്നു, അതല്ലാത്ത സ്ഥലങ്ങളിൽ പിന്നീട് അവർ ധാന്യം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ തുടങ്ങി. സംഭവം മറ്റൊന്നുമല്ല, നമ്മൾ പറയുന്ന വാറ്റ്. ഇത് രണ്ടാമത്തേത് നോക്കുക. സമ്പത്തിൻ്റെ ദേവനായ ഇന്ദ്രന് വേണ്ടി, ഹേ സോമമേ, നീ പൊങ്ങി വരിക. ഇന്ദ്രൻ നിന്നെ ലഹരി പിടിപ്പിക്കട്ടെ. നീ ഇന്ദ്രനെയും നിൻ്റെ പ്രിയപ്പെട്ടവർ ധാന്യവും ജ്ഞാനവും കൊണ്ട് സോമത്തെ ഉണ്ടാക്കുമ്പോൾ അത് പിഴിഞ്ഞെടുക്കുമ്പോൾ അവർക്ക് നല്ലത് ഭവിക്കട്ടെ സോമദേവ. തൈത്തിരി ഉപനിഷത്ത് 1:2-11. അതായത് സമ്പത്തിൻ്റെ ദേവനാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രന് വേണ്ടി ഹേ സോമമേ നീ പൊങ്ങി വരിക. നമുക്കറിയുന്ന ഇതിൻ്റെ അകത്ത് ബാക്ടീരിയകൾ പ്രവർത്തിച്ചിട്ടാണ് ഇത് ഫെർമെൻറ്റേഷൻ നടക്കുന്നതെന്ന് അറിയാം. അവർക്കറിയില്ല, അവർ വിചാരിച്ചിരുന്നു ഇന്ദ്രൻ വന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴാണ് ഇത് പൊങ്ങി വരുന്നതെന്നും ഇന്ദ്രൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത് കുടിക്കുമ്പോൾ ലഹരി ഉണ്ടാകുന്നതെന്നും അങ്ങനെ കുടിക്കുമ്പോഴത്തേക്കും ആ ഇന്ദ്രൻ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുമെന്നും അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കണ്ടു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നീ ആദ്യം ഇന്ദ്രനെ, സോമമേ നീ ഇന്ദ്രനെ ലഹരി പിടിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് ഇന്ദ്രനെ നമ്മളെ ലഹരി പിടിപ്പിക്കട്ടെ. നിൻ്റെ പ്രിയപ്പെട്ടവർ ധാന്യവും ജ്ഞാനവും കൊണ്ട്, ധാന്യം മാത്രം ഇട്ടാൽ പോരാ, അതുണ്ടാക്കാനുള്ള ജ്ഞാനവും വേണം, അതും കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതുണ്ടാക്കുന്നവരെ കൂടി അനുഗ്രഹിക്കണമേ എന്ന് പറയുന്ന ഒരു മന്ത്രമാണിത്. ഭക്തർ എനിക്കായി 20 കാളകളെ കൊണ്ട് വിരുന്നൊരുക്കി, ഞാനവ ഭക്ഷിച്ചു, എൻ്റെ വയറിന് ഇരുവശവും മേധസ് നിറഞ്ഞു. ഋഗ്വേദത്തിൻ്റെ പല സ്ഥലങ്ങളിലും കാള മാംസം കഴിക്കുന്നതായിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഏതാനും ചില മന്ത്രങ്ങൾ മാത്രം എഴുതിയിട്ടുണ്ട്. സോമപാനിയായ ഇന്ദ്രൻ്റെ ഐശ്വര്യം സമുദ്രം പോലെ വിശാലമാണ്, അത് ഉമിനീര് പോലെ സദാ ഏകരസത്തോടു കൂടിയിരിക്കുന്നു. ആ ഇന്ദ്രൻ്റെ കയ്യിലാണ് ഈ ഐശ്വര്യം മൊത്തം, കടൽ പോലെ ഐശ്വര്യം കിടക്കുകയാണ്. ഇന്ദ്രനെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞോ നിനക്കും കിട്ടും കുറച്ച് ഐശ്വര്യം, അത് ഉമിനീര് പോലെ തെളിഞ്ഞ്, അതായത് മദ്യത്തിന് ശരിയായിട്ടുള്ള രീതിയിലല്ല ഉണ്ടാക്കിയെങ്കിൽ ഇത് പൊളിച്ചു പോകും. ഉമിനീര് പോലെ സദാസമയം ഒരേ ടെക്സ്ചറിൽ നിലനിൽക്കുന്നതാണെങ്കിൽ പുള്ളിയെ പ്രസാദിപ്പിക്കണം. ഹേ ഇന്ദ്ര, പരമശക്തിയോട് നിഷ്പന്നമായി സോമരസം കുശാസനത്തിൽ വെച്ചിരിക്കുന്നു, നീ അത് ശക്തിവർദ്ധനവിന് വേണ്ടി പാനം ചെയ്യണമേ. ആ ഇവിടെ പുൽപ്പായൊക്കെ ഇട്ടിട്ട് ഇന്ദ്രനെ വിളിക്കുകയാണ്, ഇന്ദ്ര വന്ന് വരൂ കുടിക്കൂ, എന്നിട്ട് നിനക്ക് ശക്തി ഉണ്ടാവൂ. ഈ ശക്തി എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. ഹേ ഇന്ദ്ര, സോമലത ഇടിച്ചു പിഴിയുന്നതിന് വേണ്ടി നീ എവിടെ കല്ലുകൊണ്ടുള്ള ഉലക്ക ഉയർത്തപ്പെടുന്നുവോ അവിടെ നിഷ്പന്നമാകുന്ന സോമം തുടർച്ചയായി പാനം ചെയ്യണമേ. ആ ധാന്യം ആദ്യമൊക്കെ വെറുതെ ഇട്ടു, പിന്നെ നോക്കുമ്പോൾ അതൊന്ന് ഇടിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഗുണമുള്ള മദ്യം കിട്ടും എന്ന് മനസ്സിലാവുന്നു.
ഹേ ഇന്ദ്ര, എവിടെ സ്ത്രീ സോമരസം തയ്യാറാക്കുന്നതിന് വേണ്ടി ഉലക്കപ്രയോഗം തുടരെ തുടരെ നടത്തുന്നുവോ അങ്ങ് അവിടെ ചെന്ന് സോമരസം പാനം ചെയ്യണമേ. അപ്പോൾ ചുരുക്കത്തിൽ, ഇതെല്ലാം ഒന്നും വായിക്കാൻ സമയമില്ല, ചുരുക്കത്തിൽ അന്ന് അവർ ഈ സോമം എന്ന് പറയുന്ന മദ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിരുന്നുകൊണ്ട് പറഞ്ഞു വന്നിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പല ഭാഗത്ത് പറയുന്നുണ്ട്, ഈ ആടിൻ്റെ രോമങ്ങൾ നിറച്ച തടിപ്പാത്രത്തിലേക്ക് ഇതൊഴിക്കുക, എന്നിട്ട് അതിലൂടെ അടിയിൽ കൂടി ഊരി വരും എന്നൊക്കെ പറയുന്നു. അതായത് ഇന്ന് നമുക്ക് അരിപ്പയൊക്കെ ഉണ്ട്, അന്ന് അരിപ്പ ഇല്ലാത്തപ്പം അതിന് പകരമായിട്ട് ഇതിൻ്റെ തരികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആടിൻ്റെ രോമം നിറച്ചിട്ട് അതിൽ കൂടി ഒഴിക്കുമ്പോൾ ഒഴുകി വരുന്നത് വരട്ടെ വരട്ടെ ചാടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ മീൻ വെട്ടുന്നതിൻ്റെ അടുത്ത് പൂച്ച നോക്കിയിരിക്കുന്നത് പോലെ ആളുകൾ വന്ന് നോക്കിയിരുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത്. ഇനി വേറൊരിടത്ത്, ഹേ സോമമേ, പിഴിയപ്പെട്ടതിന് ശേഷം നീ ദേവകളെ മത്തരാക്കുകയും കാമവർഷകനായി അതിവേഗം സ്തോതാക്കളുടെ രക്ഷയിൽ തൽപരനാവുകയും ചെയ്യണമേ. അതായത് ഈ ചില സൈക്കഡലിക് ഡ്രഗുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കാമവികാരങ്ങളുണ്ടാകും. അപ്പോൾ അന്ന് ഈ ഇത് അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഇന്ദ്രൻ ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ട് ഇന്ദ്രനാണ് ഈ മക്കളെ ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആൺമക്കളാണ്. മക്കളെ ഉണ്ടാക്കുന്നത് ഇന്ദ്രനാണ് എന്നുള്ള ധാരണയിലാണ് ഇന്ദ്രൻ ഈ ചീത്തപ്പേര് കിട്ടിയത്, സ്ത്രീകളെ ഇവിടെ പുറകെ നടക്കുന്നവൻ എന്നുള്ളത്. ഇനി ഇത് നമ്മൾ ഒരു പഴയ നമ്മുടെ ഒരു സാഹിത്യം എന്ന നിലയിൽ മനസ്സിലാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നമ്മുടെ പാരമ്പര്യത്തിൽ ഇങ്ങനെയൊരു വലിയൊരു ഗ്രന്ഥമുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ എല്ലാവിധ ശാസ്ത്ര അവബോധത്തെയും നമ്മുടെ വിദ്യാഭ്യാസത്തെയും എല്ലാം പരിഹസിക്കത്തക്ക വിധത്തിൽ എന്തുകൊണ്ടാണ് ഇത് ഇത്രയധികം വളരുന്നത്? ഇത് കേരളത്തിൽ ഏതാണ്ട് 2 കോടിയിലധികം വായനക്കാരുണ്ടെന്ന് പറയുന്ന ഒരു പത്രത്തിൽ വന്നതാണ്. വീട്ടിൽ രോഗങ്ങൾ മാറുന്നില്ലേ, ഈ മന്ത്രം ജപിച്ചോളൂ, ഓം ജൂംസ ഈം സൗ ഹംസ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ എല്ലാ രോഗങ്ങളും മാറുമെന്ന് കേരളത്തിൽ ഏറ്റവും അധികം വായനക്കാരുണ്ടാകുമെന്ന് പറയുന്ന പത്രം അവർ പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലേക്ക് അത് എന്തുമാത്രം ഒരു അന്ധവിശ്വാസ ജടിലമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു 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 ഉദാഹരണം കൂടിയാണിത്. നമുക്ക് അറിയാം, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സ്വഭാവത്തിലുള്ള ആളുകളെയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ, ഒരു ഞാനൊരു സിനിമയിൽ കണ്ടതാണ്, ഒരു വില്ലൻ, ഭയങ്കരനായിട്ടുള്ള വില്ലനാണ് അയാൾ. പോലീസുകാരൊക്കെ എടുത്തിട്ടടിക്കും, മന്ത്രിയുടെയൊക്കെ കുത്തിനി പിടിച്ച് നിർത്തും, നല്ല തെറിയൊക്കെ പറയും. പക്ഷേ പുള്ളിക്ക് പാറ്റയെ കണ്ടു കഴിഞ്ഞാൽ പേടിയാണ്, പുള്ളി ചാടി മേശപ്പുറത്ത് കയറും. ഇതേപോലെയുള്ള ക്യാരക്ടേഴ്സ് ലോകത്തിലൊക്കെ പലയിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാൾ അയാൾ പറയുകയാണ്, ഇടേ ഒളിച്ചിരുന്ന് വെട്ടടാ, അവൻ്റെ കഴുത്തിന് വെട്ടടാ, അവൻ്റെ വിപരീത ദശയിലുള്ള കൈകാലുകൾ വെട്ടിക്കളയടാ, നീ അവരെ അവിടെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോവാം, നിങ്ങൾ പിടിച്ച് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൊന്നു കഴിഞ്ഞാൽ അവരുടെ സ്ത്രീകളെ നിങ്ങൾക്ക് ഭോഗിക്കാം, അവരുടെ കുട്ടികൾ ആൺകുട്ടികളെ രോമ വളർച്ചയുണ്ടോ നോക്കിയിട്ട് അവരെ കൊന്നു കളയുക എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാൾക്ക് അയാൾക്ക് പല്ലിയ പേടിയായിരുന്നു എന്ന് കരുതുക. അയാൾ പറയുക, ആരെങ്കിലുമൊക്കെ വന്ന് പല്ലിയ തല്ലിക്കൊല്ലടെ, നിങ്ങൾക്ക് ഒരു പല്ലിയ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ 100 രൂപ കൂലി തരാം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അത് അന്നത്തെ കാലം, അയാൾ മരിച്ചിട്ട് 100 ആണ്ടുകൾ കഴിഞ്ഞിട്ടും കുറുകുടിയുമായിട്ട് പല്ലിയുടെ പുറകെ മനുഷ്യൻ ഓടി നടക്കുന്ന കാര്യം, അത് നമ്മുടെ ഒരു എന്താണ്, നമ്മുടെ ആ ഒരു ബുദ്ധിയുടെ നിലവാരം എന്തുമാത്രം പിന്നോക്കമാണ് എന്നൊന്ന് ആലോചിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നതാണ് നിൻഹൂർ സാഗിൻ്റെയും എൻകിയുടെയും കഥ. നിൻഹൂർ സാഗും എൻകിയും എടിനു എന്ന് പറയുന്ന തോട്ടത്തിൽ താമസിച്ചിരുന്നു. അപ്പോൾ നിൻഹൂർ സാഗ് സ്ത്രീ ദൈവമായിരുന്നു. അവർ ഒരു തോട്ടത്തിൻ്റെ നടുക്ക് 8 വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചു. എന്നിട്ട് എൻകിയോട് പറഞ്ഞു, ഇതിൽ നിന്ന് പഴങ്ങൾ പറിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ദിവസം അടാപ്പ വന്നിട്ട് ഈ 8 പഴങ്ങൾ പറിച്ച് എൻകിക്ക് വിശന്നപ്പോൾ കൊടുത്തു, എന്നിട്ട് പറഞ്ഞു നീ കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എൻകി കഴിച്ചു. അതറിഞ്ഞ് നിൻഹൂർ സാഗിന് വലിയ ദേഷ്യമായി, പുള്ളിക്കാരി ശപിച്ചു. എൻകിക്ക് 8 തരം മാറാവ്യാധികൾ പിടിപെട്ടു. പിന്നീട് ദേഷ്യമൊക്കെ പോയപ്പം ഈ രോഗങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് നിൻഹൂർ സാഗ് എൻകിയുടെ ശരീരത്തിൽ നിന്ന് സ്വയം ആവാഹിച്ചു. ആ രോഗങ്ങളെല്ലാം പുള്ളിക്കാരി ഓരോ മക്കളായിട്ട് പ്രസവിച്ചു. ആ മക്കളുടെ പേരാണ് അബു, നിൻതുള്ള, നിൻസിതു, നിൻകാസി, നാൻഷെ, അസിമുവ, എൻഷാഗ്, നിൻതി. ഇതിൽ നിൻകാസി എന്ന് പറയുന്നത് ആ സുമേരിയൻ ഇതിഹാസത്തിൽ അവിടുത്തെ മദ്യത്തിൻ്റെ ദേവനായിരുന്നു. ആ മദ്യത്തിൻ്റെ ദേവനെ പ്രകീർത്തിക്കുന്ന ഒട്ടനവധി പാട്ടുകൾ അവരുടെ പഴയ യൂണിഫോം ലിപിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് തന്നെയാണ്, അല്ലയോ നിൻകാസി, നീ വരൂ, പച്ചവെള്ളത്തിലേക്ക് കടന്നു വരൂ, നീ വന്നു കഴിയുമ്പോൾ പച്ചവെള്ളത്തെ മധുരമാക്കൂ, അതിനെ ലഹരി പിടിപ്പിക്കൂ, അത് കുടിക്കുമ്പോൾ കുടിക്കുന്നവരുടെ ഉള്ളിലേക്ക് നീ കടന്നു വരൂ എന്നൊക്കെ പറയുന്നത് അതുതന്നെയാണ്. ഇതും ഋഗ്വേദത്തിൻ്റെ ഈ 9ാം മണ്ഡലം, സോമമണ്ഡലം എന്ന് പറയുന്നത് രണ്ടും കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരമ്മ പറ്റ അളിയന്മാരാണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ തന്നെ ഗ്രീക്ക് ഇതിഹാസത്തിൽ അവിടെ ഡയോണീഷ്യസ് എന്ന് പറയുന്ന വീഞ്ഞിൻ്റെ ദേവനുണ്ട്. ആ വീഞ്ഞിൻ്റെ ദേവനെയും പറഞ്ഞിരിക്കുന്ന ഇതാണ്, എന്നെ കുടിക്കുന്നവർ, ഞാൻ വീഞ്ഞാകുന്നു, എന്നെ കുടിക്കുന്നവരിലേക്ക് ഞാൻ വരും, ഞാൻ അവന് രക്ഷ നൽകുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുതന്നെയാണ് പിന്നീട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവനിലും അവൻ എന്നിലുമായിരിക്കും, അവന് ഞാൻ നിത്യരക്ഷ വാഗ്ദാനം ചെയ്യുമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഒരേ വഴിയിലൂടെ വന്നിരിക്കുന്ന സംഗതികളാണ്.
നമ്മൾ പറഞ്ഞു വന്നത് ഇന്ദ്രനെക്കുറിച്ചാണ്. ഇന്ദ്രന് സമാനമായിരിക്കുന്ന ദേവന്മാർ ലോകത്തിൻ്റെ എല്ലാ സംസ്കാരങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ജൂപ്പിറ്റർ എന്ന് പറയുന്ന റോമൻ ദേവൻ നമ്മുടെ ഇന്ദ്രന് സമാനമായിട്ടുള്ള ദൈവമാണ്. സിയൂസ് ഗ്രീക്ക് ഇതിഹാസത്തിലെയാണ്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ്. പെറൂൺ എന്ന് പറയുന്ന സ്ലാവിക് ഇതിഹാസത്തിലെ, പർക്കാനസ് ബാൾട്ടിക് ഇതിഹാസത്തിലെ, സാൽമോസിസ് റൊമാനിയൻ ഇതിഹാസത്തിലെ, താരാണിസ് ഐറിഷ് ഇതിഹാസത്തിലെ, തോർ നോഴ്സ് ഇതിഹാസത്തിലെ, ഇവരെല്ലാം ഇന്ദ്രന് തുല്യമായ ഇടിമിന്നലിൻ്റെയും ഇതുപോലെയൊക്കെയുള്ള ദൈവങ്ങളാണ്. ഈ കൊടുത്തിരിക്കുന്നതിൽ താഴത്തെ ആദ്യത്തെ ചിത്രം, അത് പുരാതന പേർഷ്യയിലുണ്ടായിരുന്ന വരേത്രാഹന എന്ന് പറയുന്ന ഒരു ദൈവമായിരുന്നു ഇന്ദ്രൻ്റെ സമാനമായിരിക്കുന്ന ദൈവം. നമ്മുടെ ഇവിടെ ഇന്ദ്രന് പുള്ളി വൃത എന്ന് പറയുന്ന ഒരു രാക്ഷസനെ കൊന്നിരുന്നു. അങ്ങനെ വൃതയെ കൊന്നവൻ എന്ന അർത്ഥത്തിൽ ഇന്ദ്രന് വൃതാഹനൻ എന്നും മറ്റൊരു പേരും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കും, വൃതാഹനൻ, വരേത്രാഹനൻ, ഏതാണ്ട് ഒരേ ദൈവം തന്നെയാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ആളുകൾ സഞ്ചരിച്ചു പോകുന്ന, ആളുകളുടെ പുറപ്പാടിൻ്റെ വഴിയിലൂടെ വന്നിരിക്കുന്ന കഥകളിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പരിണാമങ്ങൾ മാത്രമാണ് ഇതിനകത്തുണ്ടാകുന്നത്. ഇനി ഈ പേർഷ്യയുടെ വടക്ക് ഭാഗത്ത്, ഇന്നത്തെ അർമീനിയ, ജോർജിയ, ആ ഭാഗത്ത്, അവിടെ ഈ പറയുന്ന ദേവനെ വഹഗാൻ എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ വഹഗാൻ എന്ന് പറയുന്ന ദൈവം അവിടെ ഉണ്ടായിരുന്ന, ഓരോ ദിവസവും വന്ന് ഗ്രാമീണരെ വന്ന് പിടിച്ച് വിഴുങ്ങിയിരുന്ന ഒരു രാക്ഷസ രൂപിയായിരുന്ന പാമ്പിനെ പിടിച്ച് കൈകൊണ്ട് പിടിച്ച് ഞെക്കിക്കൊന്ന് അങ്ങനെ ഹീറോ ആയ ആളാണ് ഈ വഹഗാൻ എന്ന് പറയുന്ന ദൈവം. അത് അവരുടെ ഈ താഴത്തെ രണ്ടാമത്തെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ, അത് അർമേനിയയുടെ സിറ്റിയിൽ യെരെവൻ നഗരത്തിൽ അവിടെ അവരുടെ കൾച്ചറൽ സിമ്പിളായിട്ട് വെച്ചിരിക്കുന്നതാണ് വഹഗാൻ എന്ന് പറയുന്ന അവരുടെ പഴയ ദൈവം. പിന്നീട് അവിടെ ക്രിസ്ത്യാനിറ്റിയൊക്കെ കടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കപ്പടോക്കിയൻ അച്ഛന്മാരനായി ചെയ്തു, പുള്ളിയെ പിടിച്ച് മാമോദിസ മുക്കി അപ്പുറത്ത് ഒരു കുതിരപ്പുറത്ത് കയറ്റിയിരുത്തി. അങ്ങനെയാണ് സെൻറ് ജോർജ് ഉണ്ടായത്. കത്തോലിക്ക സഭ പുള്ളിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പക്ഷേ പിന്നീട് കത്തോലിക്ക സഭ കൈവിട്ടു. പുള്ളി അവർ പറയുന്നത് ഞങ്ങൾക്കിങ്ങനെ ഒരാളെക്കുറിച്ച് യാതൊരു പിടിയില്ല, അതെങ്ങനെ എപ്പോഴോ വന്ന് കയറിയതാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിലെ രണ്ട് പ്രബല സമുദായങ്ങൾ, യാക്കോബായ ഓർത്തഡോക്സ്, ഇവരുടെ വലിയൊരു തർക്കം എന്ന് പറയുന്നത് ഈ പുള്ളിയെ സെൻറ് ജോർജ് അല്ലെങ്കിൽ ഗീവർഗീസിൻ്റെ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടാണ്, പുതുപ്പള്ളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ അവർ തമ്മിൽ ഭയങ്കരമായ സംഘടനകളൊക്കെ ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ സംഘടനമെല്ലാം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അറിയുന്നത് ആൾ സംഘിയായിരുന്നു എന്ന്. അപ്പം ഇതും കഴിഞ്ഞിട്ട് മനുഷ്യൻ, ദൈവം, മനുഷ്യൻ പോയിട്ടുണ്ട്, കിഴക്കോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ കിഴക്കോട്ട് പോകുന്ന സ്ഥലത്ത് വീണ്ടും ദൈവങ്ങളെ കാണാൻ സാധിക്കും. ആദ്യത്തത് ജപ്പാനിലുള്ള ഇന്ദ്രനാണ്, തൈഷാക്കുട്ടൻ എന്നാണ് പേര്. ഈ ടെൻ എന്നുള്ളത് അവിടുത്തെ ദൈവം എന്നുള്ളതിൻ്റെ എല്ലാത്തിൻ്റെ അവസാനം ചേർക്കുന്നതാണ്. രണ്ടാമത്തത് ചൈനയിലുള്ള ദിഷിത്യാൻ അല്ലെങ്കിൽ സക്ര എന്ന പേരിലുള്ളത്. മൂന്നാമത്തത് ജാവയിലുള്ള ബത്താറ ഇന്ദ്ര എന്ന് പറയുന്നതാണ്. പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ ഇന്ദ്രനാണോ, ശിവനാണോ, ബ്രഹ്മാവാണോ, ബുദ്ധനാണോ എന്ന് സംശയം തോന്നും. കാരണം ഇതെല്ലാം പല സ്ഥലങ്ങളിലൂടെ വന്ന് കൂടിച്ചേർന്ന് വന്നപ്പം അങ്ങനെയൊക്കെ ആയി. ഇനി അടുത്തത് ലാവോസ്, കംബോഡിയ, തായ്ലൻഡ് ഇവിടെയൊക്കെയുള്ള ഇന്ദ്രൻ്റെ ആന. നമ്മുടെ ഇവിടെ ഒരു വെളുത്ത ആനയാണ്. അങ്ങനെ നിങ്ങൾക്ക് വെളുത്ത ആനയാണെങ്കിൽ ഞങ്ങൾക്ക് മൂന്ന് തലയുള്ള ആനയെ ഞങ്ങൾ പിടിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ മൂന്ന് തലയുള്ള ആനയാണ് ഈ ലാവോസിലും കംബോഡിയയിലും തായ്ലൻഡിലും ഉള്ളത്. ഇതെന്നാന്ന് വെച്ചാൽ ഈ കഥകൾ മറ്റു പല വഴികളിലൂടെയൊക്കെ പോകുമ്പം അത് അവിടെ ഇവിടെയൊക്കെ പല കഥകളൊക്കെ കൂടിച്ചേർന്ന് കഴിയുമ്പം തമ്മിൽ പൊരുത്തപ്പെടാതെ പോകും. അതിനൊരു ഉദാഹരണമാണ് ഈ പറയുന്ന ഇന്ദ്രൻ്റെ ആനയുടെ കഥ. അതായത് ഇന്ദ്രൻ ഈ ഐരാവതം എന്ന് പറയുന്ന ആനയുടെ തല മുകളിലിരിക്കുമ്പോഴത്തേക്കും മറ്റേ ദുർവാസാവ് ഒരു മാല കൊടുത്തു. അപ്പോൾ ഈ മാല പുള്ളി തലയിൽ ചൂടാൻ വേണ്ടിയിട്ട്, മുടിയൊന്ന് ചീകി കെട്ടാൻ വേണ്ടിയിട്ട് ഈ മാല ആനയുടെ തലയിൽ വെച്ചു. അപ്പോൾ അവിടെ ഒരുപാട് വണ്ടുകൾ വന്നു, ആനയ്ക്ക് ദേഷ്യം വന്നു, ഇത് മാല നിലത്തിട്ടിട്ട് അത് ചവിട്ടിക്കൂട്ടി. ദുർവാസാവ് നോക്കുമ്പോഴത്തേക്കും പുള്ളിക്ക് വല്ലാത്ത അപമാനമായിട്ട് തോന്നി. പുള്ളി ശാപിച്ചു, നീ നിനക്ക് ജരാനരകൾ ബാധിച്ച് വയസ്സനാവി, പോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ കരഞ്ഞ് കാല് പിടിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, ഓക്കെ നീ എവറസ്റ്റ് കൊടുമുടി എടുത്തിട്ട് മറ്റേ മറിയാനാട്രഞ്ച് വെച്ചിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടി കൂടെ ഒരു സാധനം വരും, ജാക്ക് ഡാനിയൽസ്, അതടിച്ചു കഴിഞ്ഞാൽ ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ ഈ സാധനം കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് തിരിക്കാൻ തുടങ്ങി. അങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പല പല സാധനങ്ങൾ വന്നു. തെങ്ങ് വന്നു, കൽപ്പവൃക്ഷം, പിന്നെ കാമധേനു എന്ന് പറയുന്ന പശു വന്നു, ഉച്ചൈശ്രവസ് എന്ന് പറഞ്ഞൊരു കുതിര വന്നു, പിന്നെ അപ്സരസ് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം ഇടയ്ക്ക് ഒരെണ്ണം ചാടി വന്നതാണ് ഐരാവതം എന്ന് പറയുന്ന ആന. അല്ല, ഈ ഐരാവതം മറ്റേതെടുത്ത് ചവിട്ടിക്കൂട്ടിയത് കൊണ്ടാണല്ലോ ഇങ്ങേർക്ക് ഈ ഗതി വന്നത്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ വന്നു? അതായത് കഥകൾ തമ്മിൽ അങ്ങനെ പല സ്ഥലങ്ങളിലൂടെയൊക്കെ പറഞ്ഞു വരുന്ന കഥകൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് ഒന്നിച്ചു പോകുന്നില്ല എന്നുള്ളതാണ്. ഇനി കൊറിയൻ പ്രദേശത്തെത്തുമ്പോൾ ജെസ്സിയോ കൊച്ചുവൻ എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. അവിടെ പിന്നെ മതങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതെ വന്നപ്പം ആ ദൈവം വലിയ കാര്യമായിട്ടില്ല. തായ്ലൻഡിൽ ഫ്രാ ഇൻ ഇന്ദ്രനാണ് അവിടുത്തെ. ടിബറ്റിൽ ദാങ് പോ എന്ന് പറയുന്നതാണ്. ഇനി നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനിറ്റിക്ക് മുമ്പ് യഹൂദ മതത്തിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്
ബൈബിളിലെ ആദ്യകാലത്തെ ദൈവം യഹോവയായിരുന്നില്ല. ഏൽ എന്ന് പറയുന്ന ഒരു കൂട്ടം പാന്തിയോൺസ് ആയിരുന്നു ബൈബിളിൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്ന ദൈവങ്ങൾ. അതിൻ്റെ അകത്ത് കാറ്റിൻ്റെയും മഴയുടെയും കുന്നിൻ്റെയും ഇടിയുടെയും അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെയും അങ്ങനെയൊക്കെയുള്ള ദൈവങ്ങളായിരുന്നു ഉള്ളത്. അതിനെക്കുറിച്ചുള്ള ഇതൊക്കെ നമുക്ക് മുമ്പ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് അബ്രാഹാമിൻ്റെ ദൈവം ഒരു മലയായിരുന്നു, ഏൽ ഷെഡായി എന്ന് പറയുന്ന ദൈവമായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിലേക്ക് യഹോവ എന്ന് പറയുന്ന ദൈവത്തെ കൊണ്ടുവന്നത് മോശയാണ്. കാരണം മോശയ്ക്ക് മുൻപ് ബൈബിളിൽ ഒരിടത്തും, ഒറിജിനൽ ബൈബിളിൽ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഒരിടത്തും യഹോവ എന്നുള്ള പേര് അതിനു മുമ്പ് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ചില മലയാളം ബൈബിളിലൊക്കെ യഹോവ എന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഈ മോശ ഒരു ഹെബ്രായൻ ആയിരുന്നുവെങ്കിലും പുള്ളിക്ക് പുള്ളി ജനിച്ചപ്പോൾ തന്നെ അമ്മ ഒരു കൊട്ടക്കകത്താക്കി നൈൽ നദിയിലൂടെ ഒഴുക്കി വിട്ടു. പുള്ളിയെ കിട്ടിയത് ഫറവോയുടെ മകൾക്ക്, പുള്ളി മകളാണ് വളർത്തിയത്. അപ്പം ഫറവോയുടെ മകളുടെ വിശ്വാസം ഏതാണ്? ഈജിപ്ഷ്യൻ വിശ്വാസമാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ദൈവമായിരുന്നു ലാഹ് എന്ന് പറയുന്ന ഒരു ചന്ദ്രദൈവം. ആ ലാഹാണ് അറേബ്യൻ പ്രദേശത്ത് അൽ ചേർന്ന് അല്ലാഹ് ആയി വന്നത്. ആ ലാഹിനെയാണ് കാനാന്യർ യാഹ് എന്ന് വിളിച്ചിരുന്നത്. അപ്പം മോശയ്ക്ക് അറിയാവുന്ന ദൈവം എന്ന് പറയുന്നത് ഈ ലാഹും അവിടെ ഉണ്ടായിരുന്ന റായും പിന്നെ ഏമുന് അങ്ങനെയുള്ള ഒരുപാട് ദൈവങ്ങളെയായിരുന്നു. യൗവനമായപ്പോൾ മോശ അവിടെ നിന്ന് ഓടി മിദിയാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അവിടുത്തെ ഒരു കാനാന്യ പുരോഹിതനായ ജത്രോയുടെ ആടുകളെയൊക്കെ മേയിച്ചുകൊണ്ട് അവിടെ താമസിച്ചു. കുറേ കഴിഞ്ഞപ്പം അയാളുടെ മകൾ സിപ്പോറയെ വിവാഹം കഴിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മതം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം കാനാന്യരുടെ പുരോഹിതനായിരുന്ന ജത്രോ, അപ്പോൾ അവരുടെ കൂട്ടത്തിലായിരുന്നു പിന്നീടുണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ജീവിതം. പിന്നീട് അവിടുന്ന് ഇദ്ദേഹം ഈ പറയുന്ന ഇസ്രായേൽക്കാരുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക്, ദൈവത്തെ ആരാധിച്ചിരുന്ന ഏലിനെ ആരാധിച്ചിരുന്നവരുടെ അടുത്തേക്ക് പുള്ളി അടിച്ചു കയറുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഈ കാനാന്യർ എന്ന് പറയുന്നത് അക്കാലം അതായത് ഇരുമ്പ് യുഗമൊക്കെ തുടങ്ങുന്ന സമയമാണ്. കാനാന്യർ എന്ന് പറയുന്നത് ലോഹവിദ്യയിൽ പ്രാവീണ്യമുള്ളവരാണ്. അതിന് ബൈബിളിലുമുണ്ട്, ചരിത്രത്തിലുമുണ്ട് തെളിവുകൾ. ബൈബിൾ പലയിടത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുവരെയും ഈ കാനാന്യരുടെ ദൈവത്തെക്കുറിച്ച് ബൈബിളിൻ്റെ ആദ്യ ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം തെറിയാണ് എഴുതിയിരിക്കുന്നത്. കാനാന്യരുടെ മ്ലേച്ഛ ദൈവങ്ങളെ തകർത്ത് കളയൂ, അവർ നിൽക്കുന്ന സ്ഥലം മുഴുവൻ അസ്ഥികൾ കൊണ്ട് മൂടൂ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന മോശ ഈ ജത്രോയെയും, അതായത് മോശ അങ്ങോട്ട് പോകുമ്പം അമ്മായിപ്പം കൂടത്തിലുണ്ട്, ജത്രോയെയും ഭാര്യയെയും അളിയന്മാരെയും ഒക്കെ കൂട്ടിക്കൊണ്ടാണ് ഇസ്രായേൽക്കാരുടെ അടുത്തേക്ക് കയറുന്നതും അവിടെ ചെന്ന് ഏലിനെ അടിച്ച് നേരം പരിശാക്കിയിട്ട് അവിടെ യഹോവയെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ് എല്ലായിടത്തും കാണുന്നത്. സ്റ്റോക്ക് ഹോം സിൻഡ്രോം എന്ന് പറയുന്ന പോലെ ഒരാളുടെ ദൈവത്തെ ഏതെങ്കിലും കാരണവശാൽ അയാൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഉപേക്ഷിക്കുമ്പോൾ വലിയ സങ്കടമായിരിക്കും, പക്ഷേ അടുത്ത തലമുറയാകുമ്പോൾ വലിയ ഗാഢ പ്രണയത്തിലാവുകയും ചെയ്യും. ഇനി അതേക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏതാനും വാക്യങ്ങൾ ആണിത്. കർത്താവിൻ്റെ സ്വരം ജലരാശിക്ക് മീതെ മുഴങ്ങുന്നു, ജലസഞ്ചയങ്ങൾക്ക് മീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാഥം മുഴക്കുന്നു. അതായത് ഇവിടുത്തെ ഇന്ദ്രൻ തന്നെയാണ്, ഇടി മുഴക്കുന്ന ഇന്ദ്രൻ തന്നെയാണ് ഒരു ബൈബിളിൻ്റെ ചില ഭാഗങ്ങളിൽ വരുന്ന ഏലെന്ന് പറയുന്ന ദൈവം. ആകാശം മുഴുവൻ അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു, അവിടുത്തെ മഹിമേറിയ നാദം കൊണ്ട് ഇടി മുഴക്കുന്നു. ജോബ് 37:4. കർത്താവ് ആകാശത്തിൽ ഇടി മുഴക്കി, അത്തിനെ ശബ്ദം മുഴങ്ങിക്കേട്ടു. സങ്കീർത്തനം 18:13. നിനക്ക് ദൈവത്തെ പോലെ ഗർജിക്കാൻ സാധിക്കുമോ? ജോബ് 40:9. വലിയ ഇടിനാദം പോലെ സ്വർഗത്തിൽ നിന്ന് ഞാൻ സ്വരം കേട്ടു. വെളിപാട്. അതുപോലെ തന്നെ ബോവർനെഗോസ് ഇടിമുഴക്കത്തിൻ്റെ പുത്രന്മാരെന്നാണ് പേര്. അത് അവിടുത്തെ ഒരു ദൈവമായിരുന്നു ഇടിമുഴക്കം. ആ ഇടിമുഴക്കത്തിൻ്റെ പുത്രനാണ് ഇമ്മാനുവേൽ എന്ന് പറയുന്നത്, ഏലിൻ്റെ പുത്രൻ എന്ന് വിളിക്കുന്ന പോലെ അതേപോലെ തന്നെ ഉള്ള ഇതായിരുന്നു ഇടിമുഴക്കത്തിൻ്റെ പുത്രൻ എന്നുള്ള സ്വാഭാവികമായിട്ട് അവരുടെ ഇടയിലുണ്ടായിരുന്ന പേരാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാകുന്നത് ഈ ഇടിമിന്നലിനെ ദൈവമായി ആരാധിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു പ്രത്യേക ദൈവമായിരുന്നു ബൈബിളിലുള്ള ഏലും എന്നുള്ളത്. ഇന്ന് ലോകത്തിൽ ഏതാണ്ട് 4,200+ മതങ്ങളും അതിൻ്റെ ഉപവിഭാഗങ്ങളുമുണ്ട്. ഇതിൽ ഓരോ മതത്തെയും നമ്മൾ പരിശോധിച്ചാൽ, ഉദാഹരണമായിട്ട് ജൂതമതത്തെ നോക്കിക്കഴിഞ്ഞാൽ ആ ജൂതമതത്തിൽ ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്. ഹരേദിം ജൂതന്മാർ, ഹസീദിം ജൂതന്മാർ, ഹിലോണിം, ദാത്തി, അഷ്കനാസി, ഓർത്തഡോക്സി, റബ്ബാനിക്, ഇങ്ങനെയൊക്കെ ഒരു പറയുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. പക്ഷേ കുറച്ച് പുറകോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ വിഭാഗങ്ങളില്ല, അവിടെ പകരം വേറെ കുറേ വിഭാഗങ്ങളാണ്. ബൈബിളിൻ്റെയൊക്കെ ആദ്യം പുതിയ നിയമത്തിൻ്റെയൊക്കെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫരിസയർ, സദൂക്കയർ, സീലോട്ടുകൾ എന്നൊക്കെ പറയുന്ന വിഭാഗക്കാരുണ്ട്. ഇനി അതിനും പുറകോട്ട് പോയി കഴിഞ്ഞാൽ എലോഹിസ്റ്റുകൾ, യാഹിസ്റ്റുകൾ, ഡ്യൂട്രോണോമിസ്റ്റുകൾ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മതവും ശാശ്വതമായിട്ട് ഒരേ നേർരേഖയിലൂടെ പോകുന്നതല്ല, അത് ധാരകളായിട്ട് പിരിഞ്ഞ് പിരിഞ്ഞ് പലതായി പോകുന്നു, പലത് കൂടി ചേർന്ന് വീണ്ടും ഒന്നാകുന്നു. അപ്പോൾ അങ്ങനെയാണ് മതങ്ങളുടെ ഒരു പോക്ക്. ക്രിസ്തു മതത്തിലെ ഒരു കാര്യം പറഞ്ഞാൽ കേരളത്തിലുള്ള പ്രമ്പുല രണ്ട് വിഭാഗങ്ങളാണ് യാക്കോബായ ഓർത്തഡോക്സും.
ഒരു യാക്കോബായക്കാരനോട് അവൻ്റെ വിശ്വാസപരമായ കാരണങ്ങളാൽ അവൻ ഏറ്റവും അധികം വെറുക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓർത്തഡോക്സുകാരനായിരിക്കും. തിരിച്ചും എന്താ സംഭവം? ഒരേ ദൈവം, ഒരേ മതം, ഒരേ മതഗ്രന്ഥം, ഒരേ ആചാരം. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അവരൊരുമിച്ച് താമസിക്കുന്നിടത്ത് പുതിയതായിട്ടൊരു ബിഷപ്പ് വന്നു. പുതിയതായിട്ട് വന്ന ബിഷപ്പ് പഴയ ബിഷപ്പിനിട്ട് പാരമണിയാൻ തുടങ്ങി. പഴയ ബിഷപ്പ് പുതിയ ബിഷപ്പിനിട്ട് പാരമണിയാൻ തുടങ്ങി. രണ്ട് കൂട്ടരും ലോബിങ് നടത്തി, പുരോഹിതന്മാരെ വശത്താക്കി. പുരോഹിതന്മാർ അവർ പറയുന്ന പോലെ ജനങ്ങളെ നിർത്തി. അതിങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നു. ആദ്യം വന്ന ബിഷപ്പുമാരൊക്കെ മരിച്ച് മണ്ണടിഞ്ഞു, എന്നിട്ട് ഇവരെ അടി നിർത്തിയിട്ടില്ല. അവസാനം ഒരു കോടതി വിധിയിലൂടെ ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് അങ്ങ് എഴുതി കൊടുത്തു. അപ്പം ആളുകൾ വിശ്വാസികൾ വഴിയിലൂടെ കരഞ്ഞുകൊണ്ട് അയ്യോ ഞങ്ങളിനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുന്നു നമ്മൾ കണ്ടു. പക്ഷേ പതുക്കെ പതുക്കെ ഈ പുരോഹിതന്മാർ എവിടെയാണോ ഇനി സ്ഥാനമുള്ളത് അങ്ങോട്ട് പതുക്കെ മാറാൻ തുടങ്ങി. പുരോഹിതന്മാർ പോകുന്ന പുറകെ ഈ വിശ്വാസികൾ ഗത്യന്തരമില്ലാതെ പോകും. അതായത് പുരോഹിതന്മാരാണ് ഈ മതങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നതും നിലനിർത്തുന്നതും വളർത്തുന്നതും ഇല്ലാതാക്കുന്നതും എല്ലാം പുരോഹിതന്മാരാണ്. അല്ലാതെ വിശുദ്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു ദൈവം വന്നിട്ട് ഉണ്ടാക്കിയതൊന്നും അല്ല ഈ മതം. ഇനി ഇസ്ലാം മതത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ഓരോ ആഴ്ചയിൽ ഓരോ വെള്ളിയാഴ്ചയിലും ഒരു പള്ളിയെങ്കിലും ബോംബ് പൊട്ടിച്ചാകുന്നുണ്ട്. ഇത് ബോംബ് വെക്കാൻ വരുന്നവൻ വിളിക്കുന്നു അള്ളാഹു അക്ബർ, ബോംബ് പൊട്ടി ചാകാൻ തുടങ്ങുന്നതിന് മുമ്പ് അവനും വിളിക്കുന്നു അള്ളാഹു അക്ബർ. ഒരേ ദൈവം, ഒരേ മതം, ഒരേ പ്രവാചകൻ, ഒരേ മതപുസ്തകം, എന്താ പ്രശ്നം? 1400 വർഷം മുമ്പ് സ്വത്ത് ഭാഗം വെച്ചപ്പം ഉമറിനായിരുന്നോ കിട്ടേണ്ടത്, അലിക്കായിരുന്നോ കിട്ടേണ്ടതെന്ന് തുടങ്ങി അന്ന് തുടങ്ങിയ തർക്കമാണ്. ഉമറും അലിയും മരിച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു, തമ്മിൽ കൊന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഹിന്ദുമതത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതമുണ്ടായിട്ട് ഒരു പരമാവധി 250 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. കാരണം ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് അവരുടെ ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് മതാടിസ്ഥാനത്തിൽ ആളുകളെ വിഭജിച്ചു. ക്രിസ്ത്യാനി, മുസ്ലിം, പാഴ്സി, സിഖ് ഇങ്ങനെയൊക്കെ വന്നപ്പം ഇതിലൊന്നും പെടാത്ത ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരെ അവരിൻ്റെ അകത്ത് ശൈവരുണ്ടായിരുന്നു, വൈഷ്ണവരുണ്ടായിരുന്നു, സാംഖ്യമുണ്ടായിരുന്നു, ചാർവാകമുണ്ടായിരുന്നു, അദ്വൈതമുണ്ടായിരുന്നു, വേദമുണ്ടായിരുന്നു, വേദാന്തമുണ്ടായിരുന്നു, ഇങ്ങനെ പല ഗ്രൂപ്പുകൾ, പേരറിയാൻ വരാത്ത കുറേയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരിടത്തുനിന്ന് പിടിച്ച് പെറുക്കി ഇട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും അപ്പുറത്ത് വരുന്നത് കുറേയെണ്ണം ചാടിപ്പോകും. അങ്ങനെ ഒരു തരത്തിൽ അവർക്ക് ചെയ്യാൻ വരാതെ വന്നു കഴിഞ്ഞപ്പം ഇവർ എന്നാ ചെയ്തു, പണ്ട് പേർഷ്യക്കാരെ, ഈ സിന്ധു നദിയുടെ ഇപ്പുറത്തുള്ളവരെ ഹിന്ദുക്കൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. സി എന്നുള്ളതിന് സ എന്നുള്ള അക്ഷരം അവർ ഹാ എന്ന് ഉച്ചരിച്ചതുകൊണ്ട് ഹിന്ദുക്കൾ എന്ന് വിളിച്ചിരുന്നു. ആ എന്നാൽ പിന്നെ ഇവന്മാരിനിയല്ല ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരെ ഒരു കളം വരച്ചിട്ട് അതിൻ്റെ അകത്ത് മുഴുവൻ പേരെയും കൂടെ അങ്ങിട്ടു. അവർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവരറിയാതെ ആ മതത്തിൻ്റെ ഭാഗമായി മാറി. ഇന്നിപ്പോൾ ഏതെങ്കിലും ഹിന്ദുവിൻ്റെ അടുത്തേക്ക് വന്നിച്ച് 1250 വർഷം മുമ്പ് ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഒരു നിങ്ങളെ കളം വരച്ച് ഹിന്ദു കിട്ടുന്നതിന് മുമ്പ് നിങ്ങളിത് ഏതായിരുന്നു, ശൈവരായിരുന്നോ വൈഷ്ണവരായിരുന്നോ ശക്തിയായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹിന്ദുവിനും അതറിയില്ല. കാരണം 3ഓ 4ഓ അല്ലെങ്കിൽ 5ഓ 6ഓ തലമുറ കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ഈ മതം അവരിൽ നിന്നും അവർ പ്രാക്ടീസ് ചെയ്യാതിരുന്നപ്പോൾ അവരുടെ അടുത്തുനിന്നും മാഞ്ഞുപോയി. അതിന് തൊട്ട് മുമ്പ് വരെയും തമ്മിൽ കണ്ടെന്ന തലതല്ലി പൊട്ടിക്കാൻ നടന്നിരുന്നവരായിരുന്നു ശൈവന്മാരും വൈഷ്ണവരും. അപ്പോൾ ഇപ്പോൾ അവർക്ക് ആ ഒരു പ്രശ്നമില്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഈഴവ എന്ന് പറയുന്നവരെ കുറിച്ചുള്ള ഒരു ചരിത്രവും. അവർ ഈഴം ദേശത്തു നിന്ന് വന്ന ബുദ്ധമതക്കാരാണ് എന്നായിരുന്നു പറയപ്പെടുന്നത്. ഒരാഖ്യാനമാണ്, ശരിയാണോന്നറിയില്ല. അപ്പോൾ അവരോട് ഇന്നൊരു ഈഴവരോ ആയിട്ടുള്ള ഒരാളോട് ചെന്നിട്ട് നിങ്ങളുടെ പൂർവികർ പണ്ട് ബുദ്ധമതക്കാരായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ബുദ്ധമതക്കാരോ, ആ എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ജൈനമതം ഇപ്പോൾ ഏതാണ്ട് 90% ഹിന്ദുമതത്തോട് അലിഞ്ഞു ചേർന്നു. ഒരു കാലത്ത് ഹിന്ദുമതവുമായിട്ട് വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്ന മതമാണ് ജൈനമതം. ബുദ്ധമതവും ഇവിടെ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് അവിടെ വലിയ ഇതായിട്ട് പോയി. ഇനി ഇറാനിൽ നിന്നും പണ്ട് ഓടിപ്പോകുന്ന, അവിടെ ഇസ്ലാമികവൽക്കരണം നടന്നപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടി വന്നിരുന്ന കുറച്ച് ആളുകളാണ് ഇവിടെയുള്ള പാഴ്സികൾ എന്ന് പറയുന്നത്, സൗരാഷ്ട്രമതക്കാരാണ്. ഇവിടുത്തെ പാഴ്സികൾ അവരിപ്പോൾ ഏതാണ്ട് 80-90% ഹിന്ദുമതം തന്നെയായി. അംബാനി, അദാനി അവരൊക്കെ ഈ പാഴ്സി മതം ഫോളോ ചെയ്യുന്നവരാണ്. അവരെല്ലാം ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന പല ഫോട്ടോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്ക് വന്ന സൗരാഷ്ട്രമതക്കാർ ഹിന്ദുമതത്തോട് അടുത്ത് വന്നപ്പോൾ അപ്പുറത്ത് അസർബൈജാൻ ഭാഗത്തോട് പോയിരിക്കുന്ന സൗരാഷ്ട്രമതക്കാർ അവർ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഇസ്ലാം മത ആചാരങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? മനുഷ്യൻ പോകുമ്പോൾ അവൻ്റെ ഗത്യന്തരമില്ലാതെ പല സ്ഥലങ്ങളിലും ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നുള്ള ദൈവങ്ങൾക്ക് മുമ്പ് പണ്ടും ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ദൈവങ്ങളെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ മനുഷ്യർ നരബലിയും മൃഗബലിയും ഒക്കെ കൊടുത്തിരുന്നു. ആ ദൈവങ്ങളൊക്കെ മനുഷ്യനൊരു കാലത്ത് അവരെ കൈവിട്ടപ്പോൾ ആ ദൈവങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റിയില്ല. അന്നുണ്ടായിരുന്ന ദൈവങ്ങളുടെ അസ്ഥിമാടത്തിന് മുകളിലാണ് ഇന്നത്തെ ദൈവങ്ങൾ അവരുടെ ക്ഷേത്രങ്ങൾ എല്ലാം പണിതത്. നമ്മൾ സംഘടിത മതങ്ങളുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് BC 3750 കാലഘട്ടത്തിലാണ് സംഘടിതമായ മതങ്ങൾ ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത്. അതിൽ ഏൽ എന്നു പേരായിട്ടുള്ള ഒരു ദൈവമായിരുന്നു ഈ പ്രോട്ടോസെമെറ്റിക്കത്തിൻ്റെ
ദൈവം. അപ്പം തൊട്ടടുത്ത കാലഘട്ടത്തിൽ ബാബിലോണിയൻ പ്രദേശത്തു നിന്ന് ഇനാന എന്ന് പറയുന്ന ഒരു ദൈവത്തെ കാണാം. സിന്ധു നദിയുടെ സംസ്കാരത്തിൽ നിന്നും ഒരു പശുപതിനാഥൻ എന്ന് പറയുന്ന ഒരു ദൈവത്തെ കണ്ടിട്ടുണ്ട്. ആ പശുപതിനാഥൻ രണ്ട് കൊമ്പൊക്കെയുള്ള ഒരു ദൈവമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഹിന്ദു മതത്തിൽ പശുപതിനാഥൻ എന്ന് പറയുന്ന ദൈവമില്ല. അതേസമയം നേപ്പാളിൽ ഈ പശുപതിനാഥനുണ്ട്. നേപ്പാളിലെ പശുപതിനാഥൻ ഈ പറയുന്ന സിന്ധു നദിയുടെ സംസ്കാരത്തിലുണ്ടായിരുന്ന കൊമ്പൊന്നുമുള്ള ദൈവമായിരുന്നില്ല, അത് ശിവനാണ്. അതായത് ശിവനിലേക്ക് പശുപതിനാഥൻ പതുക്കെ അങ്ങോട്ട് മാറി. ഇനി ലാത്ത എന്ന് പറയുന്ന താരതമ്യേന പുതിയതായിട്ടുള്ള ഒരു ദൈവമാണ്. ലാത്തയുടെ നോക്കിക്കഴിഞ്ഞാൽ ആധുനിക കാലത്തുണ്ടായിരുന്ന മനുഷ്യരുപയോഗിക്കുന്ന പോലെ, അതായത് അക്കാലത്ത് എങ്കിലും ഉണ്ടായിരുന്ന മനുഷ്യരുപയോഗിക്കുന്ന പോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച രൂപത്തിലാണ് കാണുന്നത്. ഈ ലാത്ത അള്ളാഹുവിൻ്റെ മകളാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാകുന്നത്, മനുഷ്യൻ തുണി എടുക്കാതെ നടന്ന കാലത്ത് മനുഷ്യൻ്റെ ദൈവത്തിനും തുണി ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ വാഹനമായിട്ട് ആനയോ കാളയോ ഒക്കെ കൊണ്ട് നടന്ന കാലത്ത് ദൈവത്തിനും അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമാദ്യം ഉണ്ടായ ദൈവങ്ങൾക്ക് ആന, കാള, പോത്ത്, പട്ടി അങ്ങനെയുള്ളതൊക്കെ കിട്ടി. പിന്നെ പിന്നെ വന്നപ്പോഴത്തേക്കും വന്ന ദൈവങ്ങൾക്ക് ചെറിയ ചെറിയ എലി, പിന്നെ ഉറുമ്പ്, ബാക്ടീരിയ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പിന്നത്തെ ദൈവങ്ങൾക്ക് കിട്ടിയത്. നമ്മളൊരു ഒരു ഒരു ദൈവത്തെ പോലും നമ്മൾ ഒരു സൈക്കിളെങ്കിലും ഓടിച്ചു പോകുന്ന ഒരു ദൈവത്തെ കണ്ടിട്ടില്ല. കാരണം സൈക്കിളൊന്നും കണ്ടുപിടിക്കുന്ന ആ കാലഘട്ടത്തിനൊക്കെ മുമ്പായിരുന്നു ദൈവങ്ങൾ ഉണ്ടായതുകൊണ്ട്, അതല്ലെങ്കിൽ ദൈവങ്ങൾ ഉണ്ടായ കാലത്ത് സൈക്കിൾ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അത് ഉണ്ടായിരുന്നില്ല. ഇനി ആയുധങ്ങളുടെ കാര്യം എടുത്തു കഴിച്ചാൽ ഹിന്ദുമതത്തിലെ മിക്ക ദൈവങ്ങളുടെയും കയ്യിൽ എന്തെങ്കിലും ആയുധം കാണും. എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഈ ദൈവത്തിന് എന്തിനാണ് ഈ ആയുധം എന്ന് ചോദിച്ചാൽ അതാർക്കും അറിയില്ല. എന്നാലും ഈ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇതായിരിക്കും, എന്താണ്, വാള്, പരിച, ഗദ, കുന്തം, കോടാലി, മറ്റേ കൂന്താലി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ദൈവങ്ങൾ ആയുധങ്ങളായിട്ട് കൊണ്ട് നടക്കുന്നത്. ഒരു എയർഗണ്ണെങ്കിലും സ്വന്തമായിട്ടുള്ള ഒരു ദൈവത്തെയും നമ്മൾ കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവങ്ങളുണ്ടായ സമയത്ത് ഇതുണ്ടായിരുന്നില്ല. ഇനി അന്നത്തെ ഇന്ന് മനുഷ്യർ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ആധുനിക ആയുധം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ദൈവമാണ്. പുള്ളി ഇന്ദ്രൻ നമ്മുടെ കയ്യിൽ മറ്റേ കറക്കുന്ന സാധനം, അത് മാത്രമാണ് ഇന്നത്തെ മനുഷ്യൻ ഉപയോഗിക്കുന്ന ആ സോബ്ലേഡ്. അതെ, ആ ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ച എന്തെങ്കിലും ഒരു ആയുധം പഴയ ഏതെങ്കിലും ദൈവം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ദൈവം മാത്രമാണ്. ഇനി ഇത് രുദ്രൻ എന്ന് പറയുന്ന ഒരു ദൈവമാണ്. ഈ രുദ്രനെ ഇന്ന് ശിവൻ കണ്ടു കഴിഞ്ഞെന്നാൽ പറയാൻ പോകുന്നത് പ്ലീസ് നാറ്റിക്കരുത് എന്നായിരിക്കും. കാരണം അവൻ്റെ ഒരു നാല് തലയും അതിൻ്റെ മുകളിൽ ഒരു എക്സ്ട്രാ തലയും കയ്യിലൊരാടും ത്രികോണ ത്രികോണ എന്നുള്ള നിപ്പും, നമ്മുടെ തിലകൻ പറയുന്ന പോലെ അപമാനിച്ച് മതിയായെങ്കിൽ നിർത്തിപ്പോയിക്കൂടെ എന്നായിരിക്കും ചോദിക്കുക. ഇനി മുകളിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന തൃശ്ശൂലം നിങ്ങൾ കണ്ടോ? ആ തൃശ്ശൂലം തൊട്ടടുത്ത് വന്നിരിക്കുന്ന ശിവൻ്റെ കയ്യിലുള്ള തൃശ്ശൂലമായപ്പോൾ അതിലൊരു ചെണ്ട എക്സ്ട്രാ ആയിട്ട് വന്നു. ആ ചെണ്ട എന്ന് പറയുന്നത് ബുദ്ധമതക്കാരുടെ ചെണ്ടയാണ്. ഡമരു എന്ന് പറയുന്ന ഒരു പ്രത്യേക ചെണ്ട, ഒരു ഡെക്കറേഷന് വേണ്ടി പിടിപ്പിച്ചതാണ്. തൊട്ടിപ്പുറത്ത് കാണുന്നത് അത്, ഇത് ഓഡിൻ എന്ന് പറയുന്ന നോർസ് എവിടെ കിടക്കുന്ന ദൈവമാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന കുന്തമാണിത്. മറ്റേത് പൊസിഡോൺ എന്ന് പറയുന്ന ഗ്രീക്ക് ദൈവൻ്റെ, ഇത് പെറൂൺ എന്ന് പറയുന്ന സ്ലാവിക് ദൈവത്തിൻ്റെ. അവിടെ പുള്ളി രണ്ടു വശത്തേക്കും വെട്ടാവുന്ന കോടാലിയും മുമ്പിലോട്ട് കുത്താൻ പറ്റുന്ന മുനയുള്ള സാധനമാണ്. അത് ഇവിടുത്തെ കൾച്ചർ സിമ്പിളായിട്ട് ലോക്കറ്റായിട്ട് ആളുകൾ കൊണ്ടു നടക്കുന്നതാണ്. പിന്നെ ഇത് റാ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ദൈവത്തിൻ്റെ കയ്യിലുള്ള കത്തി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ദൈവം ഒരു കത്തിയൊക്കെ ആയിട്ട് പോയി, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിന് പലതരത്തിലുള്ള മനുഷ്യൻ ഡെക്കറേഷനൊക്കെ വെച്ച് പിടിപ്പിച്ച് 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 അതിന് മുകളിൽ ഒരു ചെണ്ടയും കൂടെയൊക്കെ കെട്ടി തൂക്കി ഇപ്പം ദൈവങ്ങൾ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നു. ഇനി ഈ പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും അതിർത്തി പ്രദേശത്ത് ചിത്രാൽ പർവ്വത നിരകൾ, ആ പ്രദേശത്തുള്ള ഒരു ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ള പീപ്പിളുണ്ട്, കലാഷ പീപ്പിൾ എന്നാണ് പറയുന്നത്. അവർ മിക്കവാറും പേരെയൊക്കെ നിർബന്ധിത മതപരിവർത്തനത്തിൽ വിധേയമാക്കി മതപരിവർത്തനത്തിൽ പോയവർ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും. അവർ കലാഷ പീപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്, വളരെ എണ്ണത്തിൽ കുറവ് മാത്രമേ ഉള്ളൂ. അവരുടെ ഒരു ദൈവമാണ് ഈ മഹാൻഡിയോ എന്ന് പറയുന്ന ദൈവം. നമ്മൾ ആ വാക്കിനെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മെഗാ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കും ഡിയൂസ് എന്ന് പറയുന്ന ദൈവം എന്ന അർത്ഥത്തിലുള്ള ഡിയൂസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കും കൂടെ ചേർന്നാണ് മഹാഡിയൂസ്, അവിടുത്തെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ദൈവം എന്നുള്ളത്. അതുതന്നെയാണ് നമ്മളിവിടെ മഹാദേവൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഒരു കാലത്ത് നമ്മുടെ ഇവിടുത്തെ മഹാദേവൻ ശിവനായിരുന്നുവെങ്കിൽ ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും അവിടുത്തെ മഹാദേവൻ വിഷ്ണുവായിട്ടും മാറിയിട്ടുണ്ട്. ആജന്മ ശത്രുക്കളായിരുന്നു ഒരു കാലത്ത്. ഇനി ഇതിൻ്റെയൊക്കെ ഒരു വരവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഡാഡ് എന്ന് പറയുന്ന ഒരു സുമേരിയൻ ദേവനുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മറ്റേ എപ്പിക് ഓഫ് ഗിൽഗാമേഷിൽ
വലിയ പ്രളയം വരുത്തുന്നത്. നോഹയുടെ പ്രളയത്തിൻ്റെ കഥ വന്നിരിക്കുന്നതാണ് എപ്പിക് ഓഫ് ഗിൽഗാമേഷ്. അതിൻ്റെ അകത്ത് ആ പ്രളയം വരുത്തുന്ന സമയത്ത് വലിയ കാറ്റടിപ്പിച്ച ദൈവമാണ് അടാട്. ഈ അടാടിനെയാണ് ഫിനീഷ്യൻ സംസ്കാരത്തിലുള്ള ഒരു ബാൽ ദേവൻ എന്ന് വിളിച്ചിരുന്നത്. ബൈബിളിലെ യഹോവയുടെ വലിയൊരു ശത്രുവായിരുന്നു ബാൽ ദേവൻ. ഈ ബാൽ ദേവനെയാണ് അറബി പ്രദേശത്ത് ഹുബാൽ എന്ന് വിളിച്ചത്. ആ ഹുബാലാണ് അള്ളാഹുവിൻ്റെ മരുമാനാണ്. ആ ഹുബാൽ പുള്ളിയുടെ മകള് അല്ലാത്തയുടെ ഭർത്താവാണ്. ഇനി ബാബിലോണിൻ്റെ ഒരു പ്രദേശത്ത് ഇസ്താരൻ എന്ന് പറയുന്ന ഒരു ദൈവമുണ്ടായിരുന്നു. ആ ദൈവത്തിൻ്റെ പ്രത്യേകത, പുള്ളിയുടെ കൂട്ടത്തിൽ എപ്പോഴും ഒരു പാമ്പ് ഉണ്ടായിരിക്കും. മാത്രമല്ല ഇസ്താരനെ ആരാധിക്കുന്നവരിങ്ങനെ കൊത്തി നാട്ടിയിരിക്കുന്ന ഒരു ലിംഗത്തിൻ്റെ രൂപത്തിലുള്ള ഒരു കല്ലിനെ വെച്ച് ആരാധിക്കുന്നു. കുദുരൂസ് എന്നാണ് അതിന് പേര്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ശിവലിംഗത്തിനോട് വളരെയധികം സാമ്യം. ഇനി അവിടുത്തെ ആ ഇസ്താരന് അവിടുത്തെ പ്രധാന ക്ഷേത്രമായിരിക്കുന്ന ഏക്കൂർ ക്ഷേത്രത്തിൽ വെച്ച് മരണകരമായ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയതായതും അതിൻ്റെ ഒരു ഉത്സവമായിട്ട് അവർ ആഘോഷിച്ചിരുന്നു. നമ്മളിവിടെ ശിവരാത്രി ആഘോഷിക്കുന്നു, ഒരേ ദൈവത്തിൻ്റെ തന്നെ ആളുകൾ പൊന്നിരിക്കുന്നതാണെന്നുള്ളതിന് വളരെയധികം നമുക്ക് സാമ്യം നമുക്കിതേ കാണാൻ സാധിക്കും. ഇനി ഈജിപ്തിലെ റാ, ഗ്രീക്കിലെ പൊസിഡോൺ, നോർസിലെ ഓഡിൻ, സ്ലാവിക്കിലെ പെറൂൺ, നമ്മുടെ ഇവിടെ പഴയ സിന്ധു നദിയുടെ സംസ്കാരത്തിൽ പശുപതി, പിന്നെ ഇറാനിയൻ പ്രദേശത്തു നിന്നും വന്നിരിക്കുന്ന രുദ്രൻ, ഇവരെല്ലാം കൂടെ കൂടി ചേർന്നിട്ടാണ് പിന്നീട് ശിവൻ ഉണ്ടാകുന്നത്. ഇനി ശിവൻ കഴിഞ്ഞിട്ട് അവിടെ നിന്നില്ല, അതും കഴിഞ്ഞിട്ട് മനുഷ്യൻ അങ്ങോട്ട് പോയ വഴിക്ക് എല്ലാം പുതിയ പുതിയ ശിവന്മാരുണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞ ഈ അടാടും എൻലിലും, ഞാൻ മുമ്പ് പറഞ്ഞതാണ് അടാടിൽ നിന്നാണ് എൻലിൽ എന്ന് പറയുന്ന ദേവൻ ഉണ്ടായിരിക്കുന്നത്, എൻലിൽ ദേവനിൽ നിന്നാണ് ഏലെന്നുണ്ടായിരിക്കുന്നത്. ഈ ഏലാണ് പിന്നീട് യഹോവ എന്ന് പറയുന്ന ദൈവം വന്ന് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ശിവൻ ഒരു ശക്തിയുടെ പ്രതീകമാണ്. ഓരോ സ്ഥലത്തും ഓരോ പ്രദേശത്തിനനുസരിച്ച് അവിടുത്തെ ശക്തി വേറെ വേറെ ആയിരിക്കും. അതായത് ഈ മരുഭൂപ്രദേശത്തൊക്കെ നമുക്ക് പെട്ടെന്ന് പകൽ സമയത്ത് വലിയ ചൂടിൽ ഈ അന്തരീക്ഷത്തിലെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് വരും, അങ്ങോട്ട് വലിയ തോതിൽ കാറ്റടിക്കും. അപ്പോൾ നമുക്ക് കാറ്റടിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം അറിയാം, അന്നത്തെ മനുഷ്യർക്ക് അറിയില്ല. അവർ ഇരിക്കുന്ന എന്തെങ്കിലും എടുത്ത് വീശുമ്പോഴാണ് കാറ്റ് വരുന്നത്. അപ്പോൾ ഈ കൊടുങ്കാറ്റ് വരുന്നത് എന്താണ്? അത് ഏതോ ഒരു ദൈവം വന്നിട്ട് പുള്ളിയുടെ ചിറകിട്ടടിച്ച് വീശുമ്പോഴാണ് ഇത് വരുന്നതെന്ന്. അതുകൊണ്ട് വലിയ ചിറകുകളുള്ള ഒരു ദൈവമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. അപ്പം നമ്മുടെ പഴയ ഈ ഇറാനിയൻ സംസ്കാരങ്ങൾ, പേർഷ്യൻ സംസ്കാരത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കൾച്ചറൽ സിംബലായിട്ട് വെച്ചിരിക്കുന്ന ഫ്രവഹർ എന്ന് പറയുന്ന വലിയ ചിറകുള്ള ഒരു ദൈവത്തെയായിരുന്നു. ഇനി ഇവിടം കഴിഞ്ഞിട്ട് കിഴക്കോട്ട് പോയിരിക്കുന്ന കുറച്ച് ദൈവങ്ങളൂടെയുണ്ട്. ഇത് ആദ്യത്തേത് തായ്ലൻഡിലുള്ള ദൈവമാണ്, അവിടുത്തെ ശിവനാണ്. രണ്ടാമത്തേത് ചൈനീസ് ശിവനാണ്. ഈ ശിവൻ നമ്മുടെ ഇവിടുത്തെ പോലെ പാമ്പിനൊന്നും കഴുത്തിലിട്ടിട്ടില്ല, കാരണം ചൈനക്കാർക്ക് പാമ്പിനോട് പ്രത്യേക താല്പര്യമുണ്ട്. സ്വർണ്ണ മാലയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. പാമ്പിന് പകരം അവർ ഒരു ഡ്രാഗണെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മറ്റേത് അകാല എന്ന് പറയുന്ന മറ്റൊരു ചൈനീസ് ശിവനാണ്. നമ്മുടെ ഇവിടെ ശിവനും ഉണ്ട്, അങ്ങനെ ഒരു പേരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അകാല, ഒറ്റക്കാലിൽ നിൽക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് തോന്നുന്നത്. അകാല ആണോ എകാല ആണോ എന്നറിയില്ല. ഇത് മഹാകാല എന്ന് പറയുന്ന ബർമയിലുള്ള ശിവൻ. ഇത് ഡൈക്കോ കുട്ടൻ എന്ന ചൈനീസ് ശിവൻ. നമ്മുടെ കുന്തത്തിന് പകരം പുള്ളി കൊട്ടുകൂടിയാണ്. ഇനി അപ്പുറത്ത് ഇത് നോക്കിക്കോളൂ, നമ്മുടെ ഇവിടെ ഇറാനിൽ നിന്നും വന്നിട്ട് ഇവിടെ വലിയ ക്ലച്ച് പിടിക്കാതെ പോയ ഒരു ദൈവമാണ് രുദ്രൻ. ആ രുദ്രൻ, അതായത് നാല് തലയും അതിൻ്റെ മുകളിൽ എക്സ്ട്രാ തലയുമുള്ള ഈ പുള്ളി അവിടെ ചെന്നപ്പോൾ അല്പം ബുദ്ധിസമൊക്കെ പിടിച്ചിട്ട് അവിടെ ഇത് കംബോഡിയയിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ദൈവമാണ് ശിവൻ. ഇനി ഞാൻ പറഞ്ഞു മുമ്പ് കാറ്റ് അടിക്കുന്നതാണ് അന്നത്തെ ദൈവമായിട്ട് അവർ കണക്കാക്കിയിരുന്നു, വലിയ ശക്തിയായിട്ട് കണക്കാക്കിയിരുന്നു എന്ന് പറയുന്നു. ഇത് പേർഷ്യയുടെ കൾച്ചറൽ സിമ്പലായിട്ട് വെച്ചിരിക്കുന്ന ഫ്രവഹറാണ്, അതായത് കൊടുങ്കാറ്റിൻ്റെ ദൈവമായിരുന്നു. ഈ ദൈവമാണ് ഒരു കാലഘട്ടത്തിൽ ഏൽ എന്ന് പറയുന്ന ദൈവമായിട്ട് മാറിയിരിക്കുന്നത്. ബൈബിളിൽ അതിനെക്കുറിച്ച് പറയുന്ന ഒട്ടനവധി വാക്യങ്ങളുണ്ട്, ഒട്ടനവധി. കെരുവുകളെ വാഹനമാക്കി അവിടുന്ന് പറന്നു, കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. 2 സാമുവേൽ 22:11. കെരുവിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു, കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു. 18:10. അങ്ങ് വാനമേഘങ്ങളെ രഥമാക്കി കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്നു. 104:3. ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമാണ് അവിടുത്തെ പാത, മേഘങ്ങൾ അവിടുത്തെ പാദങ്ങളിലെ പൊടിയാണ്. 9. അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്നും ജോബിന് ഉത്തരം നൽകി. 38. കർത്താവിൻ്റെ കാറ്റിൽ തല്ലി ഉലച്ചു വരുന്ന പ്രവാഹം പോലെ അവിടുന്ന് വരും. ഇങ്ങനെ ഒരു ഏലിനെ, അവിടുത്തെ ഏലുകൾ എന്ന് പറയുന്നത് അവിടുത്തെ പാന്തിയോൺസ് ആയിരുന്നു, അതിൽ ഒരു ഏലിനെ ആരാധിച്ചിരുന്ന ആളുകൾ അവരുടെ ഏലിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ് അതാണ് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, ഇതെന്താണ് ഈ കെരൂബുകളെന്ന് പല അച്ഛന്മാരോടും പാസ്റ്റർമാരോടും ചോദിച്ചിട്ടുണ്ട്. ആർക്കും അറിയില്ല. സംഭവം ഇതാണ്, അന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഈ വലിയ ചിറകുണ്ടായിരുന്ന ഒരു പക്ഷിയായിട്ട് അവർ പിന്നീട് കൊണ്ടു നടന്നതാണ്. അവരുടെ പഴയ ബൈബിളിലൊക്കെ വായിച്ച് നോക്കിയാൽ കാണാം, അവരെന്ത് പരിപാടി ചെയ്താലും ഈ കെരൂബിൻ്റെ രൂപത്തിൽ, ഈ പക്ഷിയുടെ രൂപത്തിൽ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ട് അതിന് മുമ്പിൽ നിന്നാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇനി നിസ്സാബ എന്ന് പറയുന്ന ഒരു സുമേരിയൻ ദേവതയുണ്ടായിരുന്നു. ഈ ദേവതയാണ് കാനാനിയരുടെ ഇടയ്ക്ക് അനറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. പേർഷ്യക്കാരുടെ ഇടയ്ക്ക് അനാഹിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഇതാണ്. ഇനി പേർഷ്യക്കാരിൽ കുറേ കഴിഞ്ഞപ്പോൾ അത് ഹാർഹോദി എന്ന് പറയുന്ന മറ്റൊരു ദേവതയായിരുന്നു. ഈ കാനാന്യരിൽ നിന്നും
ഈ മറ്റേ അവരും ഈ അറേബ്യക്കാരുമായിട്ട് വളരെ അടുത്തതാണ്. അതിൻ്റെ അകത്തുനിന്നാണ് അറേബ്യക്കാരുടെ സുഹറ എന്ന് പറയപ്പെടുന്ന ദേവതയുണ്ടായത്. ഇതേ ദേവത തന്നെയാണ് ഹീബ്രു സംസാരിക്കുന്ന ഹെബ്രായരുടെ അടുക്കൽ അഷേര എന്ന് പറയുന്ന ദേവതയുണ്ടായത്. ഈ അഷേര ദേവത അന്നത്തെ ഹെബ്രായരുടെ പ്രധാന ദൈവമായിരിക്കുന്ന ഏൽ ദൈവത്തിൻ്റെ ഭാര്യയായിരുന്നു. നമ്മുടെ ബൈബിളിൻ്റെ അകത്ത് പല സ്ഥലങ്ങളിലും ഏലിൻ്റെ ഭാര്യയായിട്ട് അഷേരയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഹീബ്രു വായിക്കണം, കാരണം പുതിയ ബൈബിളിൻ്റെ അകത്തെല്ലാം അവരതിനെ വളരെ വെളുപ്പിച്ച് മാറ്റിയിരിക്കുന്നു. അതായത് അത്യുന്നതൻ സ്വർഗീയ മണവാട്ടിയോടൊപ്പം വസിക്കുന്നു, അതായത് ഏൽ അഷേരോടൊപ്പം വസിക്കുന്നു എന്നുള്ളതിനെ അവർ അത്യുന്നതൻ സ്വർഗീയ മണവാട്ടിയോടൊപ്പം വസിക്കുന്നു എന്നൊക്കെയാണ് മാറ്റിയിരിക്കുന്നത്. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ശേഷത്തെ ചില പ്രദേശത്തെ നീത്ത് അങ്ങനെയുള്ള ദൈവങ്ങളും ഇതേ ദൈവം തന്നെയായിരുന്നു. വിദ്യയുടെയും ഒക്കെയുള്ള ദൈവം ആയിരുന്നു അവർ അവിടെ ഉണ്ടായിരുന്നത്. ഗ്രീക്കിൽ അഥീന അറിവിൻ്റെ ദേവതയാണ്, റോമൻ സംസ്കാരത്തിൽ മിനർവ അറിവിൻ്റെ ദേവതയാണ്, സാഗ സെമിലിയ. ഇവിടെ ഇറാനിയൻ സംസ്കാരത്തിലുണ്ടായിരുന്ന ഹാരഹൂതി എന്ന് ഞാൻ പറഞ്ഞു, അവർ ഈ ഹായും സായും മാറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഹാരഹൂതി ആണ് ഇവിടെ വന്നപ്പം സരസ്വതി ആയത്. ഈ ദൈവത്തിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ചാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ദൈവങ്ങളുടെ മകളും ഭാര്യയുമാണ് ഈ ദൈവങ്ങളെല്ലാം. അതായത് സരസ്വതി ബ്രഹ്മാവിൻ്റെ മകളും ഭാര്യയുമാണ്. അതേപോലെ തന്നെ ഏലിൻ്റെ ഭാര്യയാണ് അഷേര, അതേസമയം മകളുമാണ്. അനാഹിത എന്ന് പറയുന്ന അവരുടെ അസൂരമസ്തയുടെ ഭാര്യയായിരുന്നു. അതുപോലെ തന്നെ ശേഷത്തെന്ന് പറയുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ ഭാര്യയാണ് അഥീന. അഥീന എന്ന് പറയുന്ന അവിടുത്തെ സ്യൂസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മകളാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ദൈവങ്ങൾ ആണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർ തമ്മിലുള്ള സാമ്യം നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇന്ത്യയിലുള്ള ഒരുപാട് ദൈവങ്ങൾ, ജപ്പാനിലും അതേപോലെ തന്നെ ദൈവങ്ങളുണ്ട്, പേര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അഗ്നി, കാട്ടൻ, ബ്രഹ്മാവ്, ബോട്ടൻ, ചന്ദ്രൻ, ഗാട്ടൻ, അങ്ങനെ കുറേ ദൈവങ്ങളുണ്ട്. ഇനി എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇതൊക്കെയാണെങ്കിലും ഇത്രയധികം ദൈവവിശ്വാസത്തിന് അടിപ്പെട്ടു പോകുന്നത്? ഒരു കാലത്ത് മഴ ദൈവമായിരുന്നു. പക്ഷേ മഴ എന്താണെന്ന് മനസ്സിലായപ്പം ആ ദൈവത്തിനിരിയുന്ന ആ മഴയുടെ ഗ്യാപ്പിൽ നിന്ന് മനുഷ്യൻ ആ ദൈവത്തെ എടുത്ത് കളഞ്ഞിട്ട് അവിടെ സിമെൻറ്റ് വെച്ച് അടച്ചു. അതായത് മനുഷ്യൻ്റെ അറിവിൻ്റെ വിടവുകളിലാണ്, ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് എന്നൊരു പ്രയോഗമുണ്ട്, അറിവിൻ്റെ വിടവുകളിലാണ് അവൻ ദൈവത്തെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത്. ഭൂമികുലുക്കം എന്തായിരുന്നു എന്നറിയില്ലാത്ത കാലത്ത് അവർ വിചാരിച്ചിരുന്നത് മനുഷ്യൻ തിന്മ പ്രവർത്തിക്കുന്ന മനുഷ്യനെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് ഭൂമി വരുന്നതാണെന്നാണ്. ബൈബിളിൽ അങ്ങനെയുള്ള ഒരൊട്ടനവധി വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വോൾക്കാനോ അതെന്താണെന്ന് അറിയില്ലാത്ത കാലത്ത് അത് ദൈവമായിരുന്നു. ബൈബിളിലുണ്ടായിരുന്നു കുന്നിൻ മുകളിൽ എരിയുന്ന പുകയിലും തീയിലുമായിട്ട് അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അത് അഗ്നിപർവ്വത സ്ഫോടനം നടത്തുമ്പോൾ അത് വരുമ്പോൾ അതെന്താണെന്ന് അറിയില്ലാത്ത ആളുകൾ അത് ദൈവം വരുന്നതാണെന്നാണ് കരുതിയിരുന്നത്. അതുപോലെ തന്നെ ഇടിമിന്നൽ, മഴവില്ല്, മഴവില്ല് സ്വർഗത്തിൻ്റെ വാതിലായിരുന്നു എന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. രാത്രിയും പകലും, രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു പുള്ളിക്കാരൻ സൂര്യനെ ഇവിടുന്ന് പിടിച്ച് തള്ളിവിടും, വൈകുന്നേരം പുള്ളി അപ്പുറം പോയി ചെളിക്കൊണ്ട് വീഴും, പിറ്റേ ദിവസം അവിടുന്ന് വന്നിട്ട് തള്ളിവിടും. ഇങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ മനുഷ്യരുടെ ധാരണകൾ. എന്നാൽ ഒരു കാലത്ത് നമ്മുടെ ഇവിടുത്തെ കുരുവാരി എറിയുന്ന ഒരു വലിയ ദേവതയായിരുന്നു വസൂരി, അഥവാ ചിക്കൻ സ്മോൾ പോക്സ്. പക്ഷേ നമ്മൾ അതിന് വാക്സിൻ കണ്ടെത്തിയതോടുകൂടി ആ ദേവതയുടെ കഷ്ടകാലമായി. പുള്ളിക്കാരി ഇപ്പം ലോകത്ത് തന്നെ ഇല്ല. അതുപോലെ തന്നെ ബൈബിളിലെ ദൈവങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ദൈവം യേശു ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളെന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗം ബാധിച്ചവരെ സുഖപ്പെടുത്തുക, മറ്റേ കൈകാലുകൾ ശോഷിച്ചവരെ സുഖപ്പെടുത്തുക, തളർവാദം പിടിച്ചവരെ സുഖപ്പെടുത്തുക, പിശാചി ബാധിതരെ സുഖപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. നമുക്കിന്ന് ഈ കുഷ്ഠരോഗം വളരെ ചുരുങ്ങിയ ചിലവിൽ മാറ്റാൻ പറ്റുന്ന വിധത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പോളിയോ വാക്സിൻ കണ്ടതോടുകൂടി ഈ പറഞ്ഞിരിക്കുന്ന കൈകാലുകൾ ശോഷിച്ച മനുഷ്യരെ നമുക്ക് കാണാനില്ല. തളർവാദം പിടിപെട്ടവരെ ഇന്നിപ്പം സ്റ്റെം സെൽസ് തെറാപ്പി വഴി ശരിയാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സാങ്കേതിക വിദ്യകളായിട്ടുണ്ട്. ഇനി പിശാചു ബാധിതർ, സൈക്കാട്രി എന്ന് പറയുന്ന ശാസ്ത്ര മേഖല വളർന്നപ്പോൾ അത് വളരെയധികം മാറി. യക്ഷി വന്നപ്പോൾ, ഇലക്ട്രിസിറ്റി വന്നപ്പോൾ യക്ഷി പോയ വഴി കാണാനില്ല. എന്തിനേറെ പറയുന്നു, ഒരു ഗോത്രകാല ദൈവത്തിൻ്റെ അനുയായികൾ തൻ്റെ അനുയായികളെ കൊണ്ട് കൈവെട്ടി മാറ്റിച്ച ഒരു മനുഷ്യനാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കൈകൾ 18 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ തുന്നിപ്പിടിപ്പിച്ചപ്പോൾ ആ ദൈവം പോലും ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ഈ അന്ധമായിട്ട് വിശ്വസിക്കുന്നതെന്നുള്ളതിന് എനിക്ക് തോന്നുന്ന ഒരു 3 കാരണങ്ങളാണ്. ഒന്ന്, മനുഷ്യൻ്റെ ഒരു എനർജി സേവിങ്ങിനുള്ള ഒരു താല്പര്യം പരിണാമപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ നമ്മൾ ഒരു പണിയും ചെയ്യാത്ത തലച്ചോറാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് 20% ഊർജ്ജം ചെലവഴിക്കുന്നത്. അപ്പം കൂടുതലായിട്ട് ചിന്തിക്കുക, തലച്ചോറിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, ആലോചിക്കുക, ഓർമ്മിക്കുക, ഇതൊക്കെയാണ്. കൂടുതൽ ഓർമ്മിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഊർജ്ജം ചിലവാകും. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ നിൽക്കുമ്പോൾ 10 പേരുണ്ടെങ്കിൽ അതിലൊരുത്തൻ ഭയങ്കരമായിട്ട് ആലോചനയൊക്കെ ആണെങ്കിൽ ഒരു പുലി വരുമ്പോഴത്തേക്കും അവൻ്റെ ഊർജ്ജമൊക്കെ ചിലവായി കാണുന്നേരം
അപ്പം പുലി വരുമ്പം ഓടുന്നവൻ ഏറ്റവും പുറകിൽ നിൽക്കുന്ന അവനോടാണ് മത്സരിക്കുന്നത് ശരിക്കും, അല്ലേ? കാരണം അവൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ എനർജി ചിലവാക്കി വെറുതെ ചിലവാക്കി പോയവനൊക്കെ പലതവണയായിട്ട് പുലിയുടെ വായി പോയി. അപ്പോൾ ഈ ചിന്തിക്കാത്ത സ്വഭാവമുള്ള മനുഷ്യരാണ് കൂടുതലും അവശേഷിച്ചത്. അവർക്കാണ് കൂടുതൽ തലമുറ ഉണ്ടായത്, അവരാണ് കൂടുതൽ മക്കളെ ഉണ്ടാക്കിയത്, അവരുടെ മക്കളാണ് നമ്മളെന്നുകൊണ്ട് നമ്മൾ അധികം ചിന്തിക്കാതെ എത്രയും പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കുറുക്കു വഴികളിലൂടെ ഒരു ഉത്തരത്തിലെത്തുന്നത്. ഇനി മറ്റൊന്ന് പറഞ്ഞാൽ നമുക്ക് പരിണാമപരമായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ കാട്ടിലൊക്കെ പണ്ട് താമസിച്ചിരുന്ന മനുഷ്യൻ അയാളൊരു പാറപ്പുറത്ത് കിടന്ന് ഉറങ്ങുകയാണെന്ന് വിചാരിക്കുക. ഒരു ശബ്ദം കേട്ടു, അയാൾ അത് പുലിയായിരിക്കും എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് ഓടിയെന്ന് വിചാരിക്കുക. അയാൾ 100 പ്രാവശ്യവും വെറുതെ ഓടിയെന്ന് വിചാരിച്ചു. 101-ാമത്തെ പ്രാവശ്യം പുലി വന്നെങ്കിൽ അയാളുടെ ജീവൻ രക്ഷിച്ചു. അതേസമയം വേറൊരുത്തൻ എന്തെങ്കിലും കേൾക്കുമ്പോൾ എലിയായിരിക്കും എന്ന് വിചാരിച്ച് തിരിഞ്ഞു കിടന്നുറങ്ങിയവൻ, അവൻ 100 പ്രാവശ്യം ഉറങ്ങിയെങ്കിൽ 101-ാമത്തെ പ്രാവശ്യം അവൻ്റെ കഥ കഴിയും. അപ്പോൾ അവൻ്റെ ജനിതകം അധികം നീണ്ടു പോവില്ല, മറ്റവൻ്റെ ജനിതകം നീണ്ടു നിൽക്കും. അപ്പോൾ നമുക്ക് ജനിതകപരമായിട്ട് എല്ലാത്തിൻ്റെയും പുറകിൽ വേറെ എന്തോ ഉണ്ട് എന്ന് സങ്കല്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ജനിതകപരമായ സ്വഭാവമുള്ള മനുഷ്യരാണ് നമ്മളെന്നതുകൊണ്ട് നമ്മളെല്ലാം കാണുമ്പോൾ ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാണും. അങ്ങനെ ഓരോന്നും ശാസ്ത്രം ഇങ്ങനെ കണ്ടുപിടിച്ച് വരുമ്പം ദൈവം കസേര ഒരു സ്റ്റെപ്പ് പുറകോട്ട് മാറ്റിയിടും, അവിടുന്ന് വീണ്ടും പുറകോട്ട് മാറ്റിയിടും, വീണ്ടും പുറകോട്ട് മാറ്റി, ഇപ്പം അങ്ങേ അറ്റത്ത് വക്കത്താണ് പോയി നിൽക്കുന്നത്. പക്ഷേ എന്നാലും ചില ആളുകളുണ്ട്, എന്നാലും ഈ മറ്റേ പ്രോട്ടോണിന് ചുറ്റും ഇലക്ട്രോണിനെ കറക്കി വിടണമെങ്കിൽ ആരെങ്കിലും കൂടെ വേണ്ടേ എന്നുള്ളതായിരിക്കും അവരുടെ ചോദ്യം. കാരണം എന്ത് കിട്ടിയാലും അവർ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും എന്നന്വേഷിക്കുന്നു. ഇനി മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ തന്നെയുള്ള ഒരു ഗോഡ് ആണ്. അത് തെറ്റിദ്ധരിക്കേണ്ട. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും തലച്ചോറ് ഒരേപോലെയല്ല, ന്യൂറോണുകളുടെ വയറിങ്ങുകളെല്ലാം ഒരേപോലെയല്ല. അതുകൊണ്ടാണ് നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ശേഷികളുള്ളത്. നമ്മൾ ചിലർക്ക് ഓഡിറ്ററി ഏരിയ വളരെ വികസിതമായിരിക്കും, നല്ല കൂടുതൽ ന്യൂറോൺസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ പിന്നെ അവർക്ക് ഈ ശബ്ദത്തിൻ്റെ വിന്യാസങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പാട്ട് കേട്ടാൽ അതിൻ്റെ ഭാവം, അതിൻ്റെ താളം ഇതെല്ലാം കൃത്യമായിട്ട് ഓർക്കുന്നവന് അതേപോലെ തന്നെ ആ ശബ്ദം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവരാണ് കൂടുതൽ നല്ല പാട്ടുകാരായിരിക്കുന്നത്. ചിലരുടെ വിഷ്വൽ ഏരിയ നല്ലതായിരിക്കും. അവരൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ, ഒരു പൂവിൻ്റെ ഇതൾ കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് പിന്നീട് അവൻ എപ്പോഴും മനസ്സിലൊരു ചിത്രം പോലെ പതിഞ്ഞിരിക്കും. അവന് നല്ല പടം വരകാരനാവാൻ സാധിക്കും. ഇതേപോലെ നമുക്ക് യുക്തിപരമായിട്ട് ചിന്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഫ്രണ്ടൽ കോർട്ടെക്സിലുള്ള വെൻട്രോ മീഡിയൽ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗം. അവിടുത്തെ ന്യൂറോണുകൾ കുറേ കൂടി വികസിതമാണെങ്കിൽ നമുക്ക് വളരെ യുക്തിസഹമായിട്ടായിരിക്കും ചോദിക്കുന്നത്. അവൻ്റെ അടുക്കൽ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ, രാത്രി പിശാചുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ രാത്രി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആബ്സെൻസ് ഓഫ് ഫോട്ടോൺസ്, അവിടെ ഇങ്ങനെ പിശാജ് വരുന്നതെന്നായിരിക്കും അവൻ ആലോചിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ യുക്തിപരമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. എന്നാൽ ആ അത്രയും ന്യൂറോണുകൾ അത്രയും ഡെവലപ്ഡ് ആയിട്ടില്ലാത്തവർക്ക്, അല്ലെങ്കിൽ അതൊരു കുറവായിട്ടല്ല ഞാൻ പറയുന്നത്, കാരണം വ്യത്യസ്തങ്ങളായുള്ള ശേഷികൾ ഉണ്ടാകും മനുഷ്യർക്ക്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് എത്ര വിചാരിച്ചാലും ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരും. കാരണം എന്താണ്, നമ്മുടെ പരിണാമപരമായിട്ട് നമ്മളെ സഹായിച്ചിരിക്കുന്ന മറ്റ് ശേഷികൾ അവിടെ കിടക്കുകയാണ്, ഇതിൻ്റെ പുറകിൽ ഒരാളുണ്ടാകും എന്നുള്ള ചിന്തിക്കാനുള്ളൊരു കാര്യം. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഒരു ബാലൻസിലാണ് നമ്മൾ വിശ്വാസവും അവിശ്വാസവും ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പഠനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കുറച്ച് ഭാഗമാണ് എടുത്തിരിക്കുന്നത്, ഈ താഴെ കൊടുത്തിരിക്കുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ മുഴുവൻ പേപ്പർ നിങ്ങൾക്ക് കിട്തും. അതിൻ്റെ അകത്ത് അവർ പറയുന്നത്, കുറേ രോഗികളെ പരിശോധിച്ചപ്പോൾ അവർ ഭയങ്കരമായിട്ടുള്ള യുക്തിപരമായിട്ടൊക്കെ ചിന്തിച്ചിരുന്ന ആളുകളായിരുന്നു, പക്ഷേ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞപ്പം അവർ ഭയങ്കര വിശ്വാസികളായി. എന്താണ് കാരണമെന്നറിയാനായിട്ട് പരിശോധിച്ചപ്പം അവരുടെ ഈ ഭാഗത്തിനാണ്, വെൻട്രോ മീഡിയൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിലുള്ള ന്യൂറോണുകൾക്കാണ് കേട് സംഭവിച്ചത്. അപ്പോൾ അവരെ അതുവരെയും യുക്തിപരമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരുന്ന ആ ന്യൂറോണുകൾ കുറച്ച് കേടുപറ്റിപ്പോയപ്പോൾ അവരുടെ ഉള്ളിലുറങ്ങിക്കിടന്നിരുന്ന ആ മറ്റേ സ്വാഭാവികമായിട്ടും പരിണാമപരമായി നമുക്ക് കിട്ടിയിരിക്കുന്ന ആ സാങ്കല്പിക സൃഷ്ടികളെല്ലാം കൂടി തലപൊക്കി. അങ്ങനെയാണ് അവർ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അത് ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വരുമ്പോഴത്തേക്കും ചെണ്ടയെ എടുത്തുകൊണ്ട് പോയി പാടുന്നത്. പല പാസ്റ്റർമാരും ഒക്കെ പറയാറുണ്ട്, നീയൊക്കെ കുറച്ച് കഴിയട്ടെ, ഒരു ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടുമ്പം പഠിക്കുമെന്ന് പറയും. തീർച്ചയായിട്ടും ശരിയാണ്, കാരണം ആ അടി കിട്ടുന്നത് ഈ പറയുന്ന വെൻട്രോ മീഡിയൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിലാണെങ്കിൽ ഏത് വലിയ യുക്തിവാദിയും പിറ്റേ ദിവസം ചെണ്ടയെടുത്ത് കൊട്ടിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രായമായി കഴിഞ്ഞ, ഇപ്പോൾ കുറച്ച് മുമ്പ് ജോസഫ് മാഷ് പറഞ്ഞ പോലെ വലിയ യുക്തിവാദിയായിരുന്നു, പ്രായമായി കഴിയുമ്പോൾ അവൻ്റെ ന്യൂറോണുകൾക്ക് പതുക്കെ പതുക്കെ ദ്രവീകരണം സംഭവിക്കും. അത് കൂടുതൽ സംഭവിക്കുന്ന ഈ ഭാഗത്താണെങ്കിൽ എത്ര കടുത്ത വലിയ നിരീശ്വരവാദിയാണെങ്കിലും അവനിലേക്ക് വിശ്വാസം എന്ന് പറയുന്ന സംഭവം അരിച്ചു കയറും. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഇലൂഷൻസ്, നമ്മുടെ സാങ്കല്പിക കാര്യങ്ങൾ സങ്കല്പങ്ങളിലേക്കൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഡോപ്പമീൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ നമ്മളൊരു ഡോപ്പമിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മളൊരു ഭ്രമാത്മകമായിട്ടുള്ള ഒരു ലോകത്തിലായിരിക്കും ഉണ്ടാവുക. അതായത് മാനസിക രോഗം
സ്കിസോഫ്രീനിയ എന്നൊക്കെ പറയുന്നതിൽ ഡോപ്പമിൻ്റെ അളവ് കൂടുന്ന ഒരു അവസ്ഥയാണ്. അവർ നോക്കുമ്പോൾ അവരുടെ മുമ്പിൽ അവർ കാണാത്ത രൂപങ്ങൾ, അവർ കാണാത്ത മനുഷ്യർ, അല്ലാത്ത ശബ്ദങ്ങൾ, ഇതൊക്കെ കേൾക്കും. അപ്പോൾ ഇങ്ങനെ കേൾക്കുന്നത് നമ്മൾ മാനസിക രോഗമാണെന്ന് പറയും. ഇത് നമുക്ക് മറ്റ് ചില ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് വലിയ പ്രാർത്ഥനകൾ, കൈകൊട്ട്, ശബ്ദം, ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉത്തേജിതമാവുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്കീ പറയുന്ന ഒരു ഹാലൂസിനേഷൻ ഇഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ എന്താ ചെയ്യും, നമ്മുടെ മുമ്പിൽ കാണാത്ത ആളുകളെ കാണും, ദൈവം നമ്മുടെ മുമ്പിൽ നേരെ വന്ന് നിൽക്കുന്നതായിട്ട് കാണും, അങ്ങനെയുള്ളവരാണ് കിടന്നുകൊണ്ട് കവട കവട വട എന്ന് പറഞ്ഞിട്ട് മറുഭാഷയൊക്കെ പറയുന്നത്. കാരണം അവരിതറിയുന്നില്ല, അവർ പറയുന്നത് എൻ്റെ അടുക്ക് വന്നിട്ട് ഇത് ഇന്ന ഭാഷയിൽ പറഞ്ഞു. പക്ഷേ അവനൊരിക്കലും അവൻ കേട്ടിട്ടില്ലാത്ത ഒരു ഭാഷയിൽ പറയാൻ പറ്റത്തില്ല. മലയാളികൾ പറയുന്നത് മിക്കവാറും മലയാളവും തമിഴും ചേർന്ന മറുഭാഷയായിരിക്കും. അപ്പം ഇങ്ങനെയാണ്. ഇനി ഒരു കാര്യം കൂടി, ഈ പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗമുണ്ട്. പാർക്കിൻസൺസ് രോഗം വരുന്നവരിൽ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡോപ്പമിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ അവർ തലേദിവസം വരെ ഭയങ്കര വിശ്വാസിയായിരിക്കും, പള്ളിയിലച്ഛനായിരിക്കും, മാർപ്പാപ്പയൊക്കെ ആയിരിക്കും. പക്ഷേ പാർക്കിൻസൺസ് രോഗം വന്നു കഴിഞ്ഞാൽ എന്ത് ഇത് എന്നും പറഞ്ഞിട്ട് പുള്ളി പണ്ട് നമ്മുടെ പൂർവീകർ ഇങ്ങനെയൊക്കെ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ മാപ്പൊക്കെ പറയും. പഴയൊരു പോപ്പ് പുള്ളിക്ക് പാർക്കിൻസൺസ് ആയപ്പം പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അത് വരുന്നത്. ഇനി അവർക്ക് കൊടുക്കുന്ന മരുന്നെന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ കൊടുക്കാൻ ഉണ്ടാകാനുള്ള മരുന്നാണ് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിയുമ്പോഴോ, ആ മരുന്നൊക്കെ അങ്ങ് ചെയ്യുന്ന കഴിയുമ്പോഴത്തേക്കും ഇന്നലെ വിശ്വാസം ഇല്ലയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ദിവസം തിരുത്തി പറയും, ആ എനിക്ക് വിശ്വാസം വന്നു എന്ന് പറയും. അതിനി ഓവർഡോസ് ആയിക്കഴിഞ്ഞാലോ, ഓവർഡോസ് ആയിക്കഴിഞ്ഞാൽ ഇവർ മറ്റേ മാനസിക രോഗം ഉള്ളവർ കാണിക്കുന്ന പോലെ, സ്കിസോഫ്രീനിയ ഉള്ളവരെ പോലെ ഹാലൂസിനേറ്റഡ് ആകും. അതായത് ഈ ഡോപ്പമിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വിശ്വാസം കൂടുകയും കുറയുകയും ചെയ്യും. അതായത് ഈ സ്കിസോഫ്രീനിയ ആയിരിക്കുന്ന ഒരു ഭയങ്കരമായ മതിഭ്രമത്തിൽ കാര്യങ്ങൾ കാണും. അവർക്ക് മരുന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറയും. അത് ഇച്ചിരി ഓവർഡോസ് ആയിക്കഴിഞ്ഞാൽ അവരുടെ ഉള്ള ദൈവവിശ്വാസം നഷ്ടപ്പെടും. ഇനി ഭയങ്കര ദൈവവിശ്വാസി ആയിരുന്ന ആൾക്ക് പാർക്കിൻസൺസ് രോഗം വന്നു കഴിഞ്ഞാലോ, അയാളുടെ വിശ്വാസം നഷ്ടപ്പെടും. അയാൾക്ക് പാർക്കിൻസൺസ് രോഗത്തിനുള്ള മരുന്ന് കൊടുത്ത് തിരിച്ച് ഡോപ്പമിൻ ലെവൽ കുറച്ചാക്കി കഴിഞ്ഞാലോ പോയ വിശ്വാസം വണ്ടി പിടിച്ചു വരും. ഇനി അതിച്ചൊരു ഓവർഡോസ് ആയി കഴിഞ്ഞാലോ അവൻ ഈ ഹാലൂസിനേഷൻ, അതായത് ചിത്തഭ്രമത്തിൻ്റെതായ ലക്ഷണങ്ങൾ കാണിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ബാലൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളോട് പലരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന്. അപ്പം ഞാൻ അവരോട് പറയുന്നത് ജീവിക്കുക, നമുക്കും മറ്റുള്ളവർക്കും വലിയ ദ്രോഹമൊന്നും ചെയ്യാതെ പരമാവധി കുറച്ച് മാത്രം ദ്രോഹം ചെയ്തുകൊണ്ട് നമുക്കും മറ്റുള്ളവർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ ജീവിതം ജീവിക്കുക. അപ്പോൾ അവർ പറയും, ഏയ് ഇവിടുത്തെ ജീവിതത്തിനൊരു ത്രില്ലില്ല, നമ്മൾ ചത്തു കഴിഞ്ഞിട്ട് പോയി ജീവിക്കണം, അതാണെന്ന് പറയും. അപ്പോൾ ഇന്ന് മനുഷ്യൻ്റെ ശാസ്ത്രത്തിൻ്റെ കണ്ണുകൾ പ്രപഞ്ചത്തിൻ്റെ അതിരുകളോളം എത്തിയിട്ടുണ്ട്. അവിടെയൊന്നും ഈ പറഞ്ഞിട്ട് ചത്തുപോയ മനുഷ്യർ പോയി തുള്ളിക്കളിക്കുന്ന ഒരു സ്ഥലം കണ്ടിട്ടില്ല. പ്രപഞ്ചത്തിനൊട്ട് പുറം എന്ന് പറയുന്നൊരു സംഭവമില്ല. പിന്നെ ഇതെവിടെയാണെന്ന് ചോദിച്ചു കഴിയുമ്പോഴാണ് അവർക്ക് അതും നമുക്കറിയില്ല. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് വിചാരിക്കുക, ആരാണ് അവിടെ പോകുന്നത്? അപ്പോൾ ക്രിസ്ത്യാനി പറയും, യേശുവിനെ രക്ഷകനും നാഥനുമായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവനാണ് അവിടെ പോകുന്നത്. ഇസ്ലാമിക വിശ്വാസിയാണെങ്കിൽ അള്ളാദുഹ അല്ലാതെ വേറെ ദൈവമില്ല, മുഹമ്മദ് ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് പറയണം. ഹിന്ദുമതത്തിലാണെങ്കിൽ പിന്നെ അവസാന കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഈ സ്വർഗ്ഗ നരകം വന്നിരിക്കുന്നത്. ആദ്യകാലത്തൊക്കെ അവർക്ക് പുനർജന്മമായിരുന്നു. ചണ്ടകർമ്മങ്ങൾ ചെയ്തവർ ചാകുമ്പോൾ ചണ്ടാലകുലത്തിൽ പിറക്കുന്നു, നരഞ്ചത്ത് നരിയായി പിറക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഇതായിരുന്നു അവർക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പം ഈ സ്വർഗം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അവിടെ എന്താ ഇവർ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്കും ഉത്തരമില്ല. അതായത് നമുക്കിവിടെ ജീവിതം ഭയങ്കര രസകരമായി തോന്നുന്നതിന് കാരണം നമ്മൾ വളരെ തിരക്കാണ്, ജോലിയുണ്ട്, ഇതെല്ലാം ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിയുമ്പം വീട്ടിൽ വന്നാൽ ഇച്ചിരി ഇതുണ്ട്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്രിസ്ത്യാനി പറയുന്നത് ദൈവത്തെ സ്തുതിക്കലാണ് പരിപാടി. എപ്പം രാവിലെ തൊട്ട് തുടങ്ങണം, ദൈവമേ നീ വല്ലഭനാകുന്നു, നല്ലവനാകുന്നു, കാരുണ്യവാനാകുന്നു, ഹാലലുയ, പ്രൈസ് ദ ലോർഡ്. അത് നിർത്താൻ പറ്റുമോ? നിർത്താൻ പറ്റത്തില്ല. ഒരു ദിവസം പറഞ്ഞാൽ മതിയോ? പോരാ. ഒരു വർഷം പറഞ്ഞാൽ മതിയോ? പോരാ. ഇങ്ങനെ നൂറ്റാണ്ടുകളോളം ഇതും പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നിട്ട് അവൻ പറയുന്നത് എന്താണ്? ഇത് പറഞ്ഞില്ല, നീ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നിനക്ക് ഇത് പറയാനുള്ള അവസരം കിട്ടില്ല, പകരം നീ ഇതാ അവിടെ പോയി കിടക്കും. എവിടെ? ആ അവിടെയാണ് പ്രശ്നം. അവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീയുണ്ടെന്ന് പറയും. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കുക, എടേ നമ്മൾ പോകുമ്പം ഈ ശരീരം കൊണ്ടാണോ പോകുന്നത്, അത് ആത്മാവാണോ പോകുന്നത്? അത് ആത്മാവ്. അപ്പോൾ പിന്നെ ആത്മാവ് മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ തീക്കകത്ത് പോയി കിടന്നാലെന്നാ എ സി റൂമിൽ കിടന്നാലെന്താ? കാരണം നമുക്ക് പൊള്ളൻ അനുഭവപ്പെടണമെങ്കിൽ ശരീരത്തിലേ വെള്ളവും. ആ അപ്പോൾ അവൻ കണ്ണു വിഴിക്കും. അതെ പറഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും പ്രത്യേകതരം തീ ആയിരിക്കും. എന്നാലും തീ വേണം. ഇനി അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവിടെ ആരാണ് ഉണ്ടാകുക? അവിടെ മഹാത്മാഗാന്ധി ഉണ്ടാകും, നെഹ്റു ഉണ്ടാകും, അംബേദ്കർ ഉണ്ടാകും, ടാഗോർ ഉണ്ടാകും. കാരണം ഇവരാരും ക്രിസ്ത്യാനിയല്ല, യേശുവിനെ രക്ഷകനാഥനുമായിട്ട് അംഗീകരിക്കാത്ത ആളുകളാണ്, ഏറ്റുപറയാത്ത ആളുകളാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സ്വർഗത്തിൽ പോയിട്ട് 24 മണിക്കൂറും ഹാലലുയ സ്തോത്രം പ്രൈസലോട് പറയുന്നതിനെക്കഴിഞ്ഞും ഭേദം നരകത്തിൽ പോവുകയാണെങ്കിൽ ഈ പറയുന്ന മഹാത്മാക്കളോടൊക്കെ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ ജീവിക്കാം. ഇനി ഒരാൾ മരിക്കാനായിട്ട് കിടക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ക്രിസ്ത്യാനിയുടെ സ്വർഗത്തിൽ സ്വർഗം എന്ന് പറയുന്നത്
മറ്റുള്ളവൻ്റെ നരകമാണ്. കാരണം ഒരു ക്രിസ്ത്യാനി സ്വർഗത്തിലേക്ക് പോകുമ്പോഴത്തേക്കും മറ്റ് ബാക്കി എല്ലാ ആളുകളും അവനെ പിടിച്ച് സ്വർഗ അവരുടെ നരകമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. മുസൽമാൻ്റെ സ്വർഗം എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ നരകമാണ്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക. ഇപ്പോൾ ഒരാൾ ക്രിസ്ത്യാനി മരിക്കാൻ തുടങ്ങുകയാണ് വിചാരിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു എന്ന് പറഞ്ഞു. അപ്പം ബന്ധുക്കൾ വന്നിട്ട് ബെഡിൻ്റെ അടിയിലൊരു ഒരു കൃപാസനം പത്രമൊക്കെ തിരികെ വെച്ചു എന്ന് വിചാരിക്കുക. അപ്പം സമയമായി. അപ്പം യേശു കടന്നു വരികയാണ് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം പുറയുന്ന ഒരാൾ ചോദിക്കുന്നു, ഓ എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ദേ അകത്ത് കിടക്കുന്ന ആൾ എൻ്റെ ആളാണ്, ഞാൻ കൂട്ടാൻ വന്നാന്ന് പറഞ്ഞു. ആ ഉവ ഉവേ ഞങ്ങളിവിടെ വെറുതെ അല്ല നിൽക്കുന്നത്, അവനെ കൊണ്ടുപോയി പൊരിക്കേണ്ടത് എൻ്റെ പണിയാന്ന് പറയും. അപ്പോൾ പറയും ഇല്ല ഇവൻ എൻ്റെ ശിഷ്യനാണ്, ഇവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അത് തന്നെയാണ് പ്രശ്നം, എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചില്ല എന്ന് മാത്രമല്ല അവൻ വന്യ ദൈവമായിട്ടുള്ള നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു, അതുകൊണ്ട് അവനെ എനിക്കിന്ന് പൊരിക്കണം എന്ന് പറഞ്ഞാണ് പുറകെ നിൽക്കുന്ന ദൈവങ്ങൾ നിൽക്കുന്നത്. അപ്പം ഒരാൾ മരിച്ചാൽ അയാളുടെ ഡെഡ് ബോഡിക്ക് വേണ്ടിയിട്ട് പുറത്ത് ദൈവങ്ങൾ കടന്ന് കടിപിടി കൂടുമ്പോൾ ഒരു നല്ല ഉപായം ഞാൻ പറയാം. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ബോഡി മെഡിക്കൽ പഠനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. അപ്പോൾ ഇവന്മാർ വന്ന വടി അടിച്ചിട്ട് ഒരു കാര്യമില്ല, നിങ്ങളുടെ ബോഡി അവർക്ക് കിട്ടില്ല. മെഡിക്കൽ സ്റ്റുഡൻസ് നിങ്ങളുടെ ബോഡി അവരുടെ ലാബോറട്ടറിയിൽ വെച്ചിട്ട് നിങ്ങളെ പഠിക്കും, ബഹുമാനത്തോടുകൂടി പഠിക്കും. അങ്ങനെ അടുത്ത ഒരു സമൂഹത്തിൽ കൂടുതൽ അറിവുകൾ നൽകാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ സയൻസിനെ പരിഷ്കരിക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഇതൊക്കെ പറഞ്ഞാലും അവസാനം അവർ അറ്റ കൈക്കൊരു പ്രയോഗം പ്രയോഗിക്കാറുണ്ട്. ബട്ട് വൈ ബട്ട് വൈ ദ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഇൻ ദ പൊസിഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ബട്ട് വൈ. അതായത് നീ ഇതൊക്കെ പറയുന്നത് എന്തിനാടാ, ഇതൊക്കെ പറയുന്നത് വെറുതെ വീട്ടിലിരുന്നാൽ പോരെ എന്നായിരിക്കും ചോദിക്കുന്നത്. അതായത് നമ്മളോട് വന്നിട്ട് 3-4 മണിക്കൂർ ഇതെല്ലാം പറഞ്ഞ് 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 അവസാനം ഒന്നുമില്ല എന്ന് പറയുമ്പം നീ നിനക്ക് എന്തിനാ വല്ലാത്ത കുഴപ്പം വല്ലതും ഉണ്ടോ, ഇതെന്തിനാണ് പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ യൂറോപ്പിലെ ഇപ്പോൾ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾ 150 വർഷം മുമ്പ് ഈ രാജ്യങ്ങളൊന്നും വലിയ സമ്പന്നമായ രാജ്യങ്ങളായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ സമ്പന്നതയിലേക്ക് വന്നത്? അതിനൊരു ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തെ മാത്രം ഒന്ന് നോക്കുക. കേരളത്തിൽ ഏതാണ്ട് 8,000-ത്തോളം ക്രിസ്ത്യൻ പള്ളികളുണ്ട്. അതിലധികം ക്ഷേത്രങ്ങളും മുസ്ലിം പള്ളികളും ഒക്കെയുണ്ട്. ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ഒരു പ്രാവശ്യം ഒരു വർഷം നടത്തുന്ന ഒരു പെരുന്നാളിന് കുറഞ്ഞത് 3 ലക്ഷം രൂപയെങ്കിലും ചിലവാക്കും. അപ്പം ഓരോ ദേവാലയത്തിലും കേരളത്തിലുള്ള എല്ലാ ദേവാലയത്തിലും കൂടെ ഒരു വർഷം അവരുടെ വാർഷിക ഉത്സവത്തിന് വേണ്ടി ചിലവാക്കുന്ന പണം 10,000,000,000 കോടി രൂപ വരും. ഈ തുകയുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എന്തുമാത്രം വ്യാവസായിക അവസരങ്ങൾ ഉണ്ടാക്കി, എന്തുമാത്രം വ്യാവസായിക വിപ്ലവം നിരത്താൻ പറ്റും, എത്രയോ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണിത് പറ്റാത്തത്? ഇനി കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൻ്റെ നിലവറയിൽ പൂട്ടി വെച്ചിരിക്കുന്നത് ഒരു 10 കണക്കിന് സ്വർണമാണ്. ഈ സ്വർണം കൊണ്ട് അവിടെ ഒരു ഉപയോഗവും ഇല്ലാതിരിക്കുന്നു. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ കേരളത്തിലിപ്പം മെട്രോ റെയിലോ കെ റെയിലോ എന്ത് തരത്തിലുള്ള ഗതാഗത അടിസ്ഥാന സൗകര്യ വികസനവും നടത്താം. അതിൻ്റെ ലാഭം അവരെടുത്തോട്ടെ. പക്ഷേ ഇതിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിന് കാരണം അവരുടെ മതവിശ്വാസമാണ്. ഇനി ഓരോ വീട്ടിലും കേരളത്തിലുള്ള ഓരോ വീട്ടിലും നോക്കിക്കഴിഞ്ഞാൽ ആ കയറി ചെല്ലുന്നിടത്ത് ഒരു ബൾബേലും കത്തിച്ചിട്ടിട്ടുണ്ടാകും, വെറുതെ ഒരു ചിത്രത്തിന് മുമ്പിൽ. ഒരു വർഷം ചിലവാക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും? ഈ വൈദ്യുതി മാത്രം മതി കേരളത്തിലെ വൈദ്യുതി ക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി. ഓരോ ഉത്സവത്തിനും വേണ്ടി പൊട്ടിച്ചു കിടക്കുന്ന പടക്കവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതിനുവേണ്ടി ചിലവാക്കുന്ന പൈസ പോലും വേണ്ട. നമ്മുടെ ഇവിടുത്തെ മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇവിടെ പ്രശ്നം? ഇവിടെ മതം തലയ്ക്ക് പിടിച്ച മനുഷ്യർ ഇതിനൊന്നും സമ്മതിക്കില്ല. അതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും 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 പറയേണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ അവസാനമായി ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ സലോമി ചേച്ചി അവസാനം എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുന്നതിന് മുമ്പ് പറഞ്ഞതുപോലെ, മതമില്ലാത്ത ഒരു ലോകമുണ്ടായിരുന്നു എങ്കിൽ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.